ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ വരാനിരിക്കുന്ന ലോകത്തിന്റെ സംഗീതതകൾ തന്റെ ആറാം ഇന്ദ്രിയത്തിന്റെ അക കണ്ണുകൊണ്ട് കണ്ട അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പ്രിയപ്പെട്ട സഹാബാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എത്രയോ മതപ്രഭാഷണത്തിന്റെ കാസറ്റുകൾ കേട്ടിട്ട് ഉസ്താദേ ഞങ്ങളുടെ മനസ്സിൽ വല്ലാത്ത മാറ്റമുണ്ടായി എത്രയോ മാറ്റങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ ആയിരക്കണക്കിന് ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സഹാബാ അവസാന കാലഘട്ടമാകുമ്പോൾ ഇസ്ലാമിന്റെ അടയാളത്തോടെ ഒരാൾ ജീവിക്കാൻ തീരുമാനിച്ചാൽ കൽ കാബിലി അലൽ ജംരി അവൻ ഫീഖ കയ്യിൽ മുറുകെ പിടിച്ചവന്റെ അതേ മാനസിക അവസ്ഥയിലായിരിക്കുമെന്ന് അതേ മാനസിക അവസ്ഥയിലായിരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പതരാൻ പാടില്ല തളരാൻ പാടില്ല അല്ലാഹുവിന്റെ ദീനിനെ കൈവെള്ളയിൽ നിന്ന് താഴോട്ടിടല്ലേ സഹോദരങ്ങളെ താഴോട്ടിടല്ലേ സഹോദരിമാരെ ഈ ആക്ഷേപങ്ങൾ കേൾക്കുമ്പോ ഈ പരിഹാസങ്ങൾ കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞവന്റെ ഹൃദയം ആടാൻ തുടങ്ങും ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താ അല്ലാഹുവിന്റെ റസൂലിനല്ലേ പറയാൻ കഴിയൂ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണെന്നറിയുമോ കരീഷി ഫിൽ ഫലാത് അത് മരുഭൂമിയിലെ തൂവൽ പോലെയാണെന്ന് അത് മരുഭൂമിയിലെ തൂവൽ പോലെയാണെന്ന് മരുഭൂമിയിൽ കിടക്കുന്ന ഒരു പക്ഷിയുടെ തൂവൽ അത് കാറ്റടിച്ചാൽ അങ്ങോട്ട് പറക്കും ഇങ്ങോട്ട് കാറ്റടിച്ചാൽ ഇങ്ങോട്ട് പറക്കും കാറ്റടിക്കാടിരിക്കുമ്പോ അങ്ങനെ തന്നെ കിടക്കുന്നത് പോലെ ആരെങ്കിലും പറയുമ്പോൾ അങ്ങോട്ട് മാറുന്ന ഇങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് മാറുന്ന ഒന്നുമില്ലെങ്കിൽ അനങ്ങാടെ കിടക്കുന്ന ഒരവസ്ഥയിലാണ് മനുഷ്യ നിന്റെ ഹൃദയമെന്ന് അത് ഏത് സമയത്തും മാറിപ്പോകാമെന്ന് അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സഹാബാ അവസാന കാലഘട്ടമാകുമ്പോ ആ കാലഘട്ടത്തിന് ഒരടയാളമുണ്ട് അവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുഅ്മിനായിരിക്കും പക്ഷേ ഒന്ന് സൂര്യൻ അസ്തമിക്കുമ്പോ അവൻ ആ സമയത്ത് കാഫിറായിട്ടുണ്ടാകുമുണ്ട് എന്തോ ഒരു ഗൗരവമാണ് റസൂലുള്ളാഹിയുടെ വാക്കുകൾ എന്റെ തായിന്റെ വാക്ക് കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ആ കാലഘട്ടത്തിലാണ് അവള് ജീവിച്ചിരിക്കുന്നത് രാവിലെ എഴുന്നേറ്റപ്പോൾ അവള് മുസ്ലിമാണ് പക്ഷേ അവള് വൈകുന്നേരമായപ്പോ കാഫിറായിട്ട് മാറി അവൻ അവിശ്വാസിയായി എവിടെയെങ്കിലും കുടിച്ചിടേണ്ട ഗതികേടിലേക്ക് വന്നു ഇസ്ലാമിന് ഒരു അസ്തമയത്തിന്റെ പോലും ആയുസില്ലാത്ത അഭിനവകാല സമൂഹത്തിൽ നടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ വിദേശിയെ പോലെ അപരിതമായി നടന്നുപോയ അല്ലാഹുവിന്റെ വിശുദ്ധ ഇസ്ലാമിനെ നെഞ്ചോട് ചേർത്ത ഒരു ജീവിതത്തിന്റെ അടയാളമായി മാറാൻ കഴിയുക അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ അങ്ങനെ ചില ആളുകളെ എല്ലാവർക്കും ഞാൻ പരിചയപ്പെടുത്തി തരാം യുവതികൾക്ക് യുവാക്കൾക്ക് കുട്ടികൾക്ക് വൃദ്ധന്മാർക്ക് ഭാര്യക്ക് ഭർത്താവിന് എല്ലാവരെയും ഈ ഇസ്ലാമിനെ ഏറ്റെടുത്തരായിരുന്നു ഇസ്ലാമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ റസൂൽ പറഞ്ഞു രാവിലെ മുഅ്മിനാണ് വൈകുന്നേരം കാഫിറാണ് അല്ലേ അല്ലേ റസൂൽ പറഞ്ഞ ഏത് കാലഘട്ടത്തെ കുറിച്ചാ ദജ്ജാൽ പറഞ്ഞ കാലഘട്ടത്തെ കുറിച്ചാ എന്താ ചിന്തിക്കാത്തത് നമ്മള് വിചാരിക്കണം എന്നറിയോ ലോകാവസാനം വരുമ്പോ ഒരു കാലഘട്ടം വരും പള്ളിയിലെ ഉസ്താദ് വസയ്യാണ് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ ആമീൻ എടാ നിന്നെ കുറിച്ചായി പറയണത് ഏയ് ലോകാവസാനത്തിന്റെ കാലഘട്ടം വരൂ എന്ന് പറയുന്നു അതേതാണ്ട് എത്തിക്കഴിഞ്ഞു ഇപ്പൊ ലോകാവസാനം ഒരു വെളിപ്പാടകൾ എന്നുള്ള കാസറ്റ് കേൾക്കാത്ത ആരും ഇവിടെ ഉണ്ടാവൂല ഇനി ഇൻഷാല്ലാ അതിന്റെ അടുത്ത ഭാഗം മൂന്ന് ഭാഗമല്ലേ പറഞ്ഞു ഇൻഷാല്ലാ നാലാം ഭാഗം വരുന്നുണ്ട് റമദാൻ പ്രഭാഷണമുണ്ട് പെരിന്തൽമണ്ണയില് ലോകാവസാനം പറയാൻ ബാക്കി വെച്ചത് ഇനി പറയാത്ത ചില അടയാളം ഉണ്ട് അതിന് ശേഷം കിട്ടിയതാണ് വളരെ അത്ഭുതമാണ് അത് പറഞ്ഞതിന് ശേഷം കിട്ടിയതാണ് നമ്മുടെ ഇപ്പോഴത്തെ സമൂഹവുമായിട്ട് യോജിക്കുന്ന കുറെ അടയാളങ്ങൾ ഇൻഷാല്ല ആ വിഷയം ഈ റമദാനി പുറത്തിറങ്ങും ലോകാവസാനം പറയാൻ ബാക്കി വെച്ചത് പറയാൻ മറന്നുപോയതെന്ന് പറഞ്ഞാൽ ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞു പറയാൻ ബാക്കി വെച്ചതാണെന്ന് അള്ളാഹു പറയാൻ തൗഫീഖ് നൽകട്ടെ അതിന്റെ ഒരു പണിപ്പുരയിലാണ് ഞാൻ അള്ളാഹു നല്ല ചിന്ത നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു എല്ലാവിധ നന്മകളും നൽകി അനുഗ്രഹിക്കും അളവ് കാരണം ആ ഒരൊറ്റ കാസറ്റ് കാരണത്താണ് ലോകത്ത് ഇത്രയൊരു പരിചയം ഉണ്ടായത് ലോകത്ത് ഇത്രയും നമ്മുടെ അങ്ങകല കിടന്നവരെ ഇങ്ങനെ കൽബുകൊണ്ട് ബന്ധിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ആ കാസറ്റാണ് അള്ളാഹു അലോകത്ത് തരട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞത് ലോകാവസാനം വരുമ്പോ എന്ന് പറയുമ്പോ നമ്മൾ പറയും നൗദുബില്ലാ പടച്ചോനെ ആഖിർ സമാൻ വരുമ്പോഴേ ഇത് എത്തിക്കഴിഞ്ഞ് നമ്മളവിടെ നിൽക്കാൻ
റസൂൽ എന്ന് പറഞ്ഞ കാലഘട്ടം ഇതാണ്. രാവിലെ മുസ്ലിമാണ്, വൈകുന്നേരം വൈകുന്നേരം കാഫിറാണ്. ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയുടെ തൊട്ടടുത്തൊരു വീടുണ്ട്, അവിടെ ഒരു പെൺകുട്ടിയുണ്ട്, പ്ലസ് ടുന് പഠിക്കണം, അതിസുന്ദരിയായ പെൺകുട്ടി. അവൾ അഞ്ചു വക്കത്ത് നിസ്കരിക്കും, മനസ്സിന് കൃത്യമായിട്ട് ഓതും. രാവിലെ ഈ സുബൈക്കേശവും അരിവേഷം മൂന്ന് ആസീനോ അതാതെ അവള് കടന്നുറങ്ങൂല. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഒരു വെള്ളിയാഴ്ച രാവിലെ അവൾ അന്ന് രാവിലെ സുബൈ നിസ്കരിച്ചു, മൻസിൽ ഓതി, മൂന്ന് ആസീൻ ഓതി, എല്ലാവർക്കും വേണ്ടി ദുആയും ചെയ്തു. 9 മണിയായപ്പോൾ അപ്പുറത്തെ സുരേഷിന്റെ കൂടെ വിളിച്ചോടി. ഉച്ചയ്ക്ക് 12 മണിയായി കഴിഞ്ഞപ്പോ ആളുകൾ അമ്പരന്ന് നിൽക്കുമ്പോ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ താൻ ഒളിച്ചോടിയ സുരേഷിന്റെ കയ്യിൽ പിടിച്ച് അന്ന് വരെ പർദയിട്ട് നിസ്കരിച്ച് മൻസിൽ ഓതി യാസീൻ ഓതി തന്ന ആ പെൺകുട്ടി അന്ന് ഉച്ചയ്ക്ക് കസവ് സാരി ഉടുത്ത് നെറ്റിയിൽ ചന്ദനം തേച്ച് ഇവിടെ മാലയിട്ട് പാർവതി എന്ന് പേര് സ്വീകരിച്ച് 12 മണിക്ക് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നു. അപ്പൊ രാവിലെ ഇവളാരാ? ഇവളാരാ? മുസ്ലിമ. വൈകുന്നേരം ഇവളാരാ? ആരാ? കാഫിർ. ഇത് ആരെ കുറിച്ചാണ്? ഇത് ഏത് സമാന? യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയല്ലേ അവസ്ഥ? യഥാർത്ഥത്തിൽ എത്രയോ പെൺകുട്ടികൾ, മുസ്ലിമായ പെൺകുട്ടികൾ, അന്യമതസ്ഥരായ ചെറുപ്പക്കാരെ കൈപിടിച്ചു പോകുന്നു. എനിക്ക് പറയാനേറെയുണ്ട് എത്ര ചെറുപ്പക്കാർ റെഡിയായിട്ട് നിൽക്കുന്ന കൂട്ടത്തിൽ. എല്ലാം പറഞ്ഞുറപ്പിച്ച് റൂട്ടൊക്കെ പ്ലാൻ ചെയ്ത് എത്ര ചെറുപ്പക്കാർ കൂട്ടത്തിൽ നിൽക്കുന്നു. എന്നിട്ട് അവൻ പള്ളിയിലെ ഇമാമിനോട് പറഞ്ഞത്, ഉസ്താദെ ഞാൻ ഒരുത്തിയ മുസ്ലിമാക്കിയിട്ടുണ്ട്, എടാ പൊന്നു, എടാ പകയ, നിനക്ക് അതിന്റെ പേര് സ്വർഗം കിട്ടുന്നു. വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം, അതിന്റെ പേര് അള്ളാന്റെ അടുക്കൽ നിന്ന് നിനക്ക് ഒരു പ്രതിഫലം കാണിക്കേണ്ട കാര്യമില്ല. ഇവൻ പറഞ്ഞ എന്താ ഉസ്താദെ, ഞാൻ ഒന്നിനെ അടിച്ചു മാറ്റിയിട്ടുണ്ട്, അവളെ പൊന്നാനെ കൊണ്ട മുസ്ലിമാക്കി, എന്തിനു വേണ്ടിയാ? ഇസ്ലാമിലെ ആളെ കൂട്ടാനാ? നിനക്ക് അവളുടെ കൂടെ കിടക്കാൻ വേണ്ടിയല്ലേ നീ അവളെ പൊന്നാനെ കൊണ്ടുപോയത്? അല്ലെ പള്ളിക്കാരി സമ്മതിക്കൂല? ഇവന്റെ നീയത്ത് ഞാൻ ഇത്ര ഓപ്പൺ ആയിട്ട് പറയുന്ന ആളാ. അതിനിപ്പോ നിങ്ങൾക്ക് എന്താ സെക്ഷൻ ഓതിയാലും എനിക്ക് അതിന്റെ പേര് പ്രശ്നമൊന്നുമില്ല. എന്തിനാണ് അവളെ പൊന്നാനിനെ കൊണ്ട് ഇസ്ലാമിനെ പഠിപ്പിക്കാന്? അതോ പടച്ചോനെ, എന്റെ തൊട്ടടുത്ത് താമസിക്കണ സ്മിത, അവള് നരകത്തിൽ പോകൂല അള്ളാഹു ഈമാൻ ഇല്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാ രാവിലെയും വൈകുന്നേരം നീ മിസ് കോൾ അടിച്ചിട്ട് കാത്തുന്ന പടച്ചോനെ? അവള് നരകത്തിൽ പോകുന്നുള്ള ചിന്തേന്റെ പേരില്ല? ആ ചിന്തയിലല്ലോ. ഇനി അങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് മുസ്ലിമാക്കേണ്ട ഗതികേട് ഇസ്ലാമിനില്ല. ഇസ്ലാമിന് അങ്ങനെ ഒരു മെമ്പർഷിപ്പിന്റെ ആവശ്യമില്ല. ചെറുപ്പക്കാരുടെ ചിന്താഗതിയാണത്, എനിക്ക് അതിന്റെ പേര് പ്രതിഫലം കിട്ടുന്നു. വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം, ഒരു വൻ പാപമല്ലാതെ, കാരണം വ്യഭിചാരത്തിന്റെ പാപമല്ലാതെ അതിനപ്പുറത്തോട്ടൊന്നും അതിനകത്ത് പ്രതീക്ഷിക്കേ വേണ്ട. മനസ്സിലാക്കിക്കോളി. ഈ മുരിയാരും വാദം ശരിയാവൂലേ? ഇപ്പൊ തന്നെ എല്ലാരും വിധിയായിട്ടുണ്ടാവും. രാവിലെ മുസ്ലിമാണ്, വൈകുന്നേരം അവൻ കാഫിറായി മാറുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ആ വിഷയത്തിന്റെ ബാക്കി ഭാഗം ഒരു ഹൈന്ദവ പെൺകുട്ടിയോ ക്രൈസ്തവ പെൺകുട്ടിയോ പൊന്നു ചെറുപ്പക്കാരാണ്, ഈ പ്രണയത്തിലൂടെ അവളെ കൊണ്ടുപോയി മതം മാറ്റിയിട്ട് നിക്കാഹ് നടത്തിയാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനു മുമ്പുള്ള രാപ്പാർക്കലുകൾ, അതിനു മുമ്പുണ്ടായ ബന്ധങ്ങൾ, എത്രയോ ബന്ധങ്ങളാണ് സ്ഥിരമാകുന്നത്. എല്ലാം കഴിയുമ്പോ പള്ളിക്കാരുടെ മുമ്പിൽ വെച്ചൊരു പെണ്ണിനെ പൊന്നാനി കൊണ്ടുപോയി മുസ്ലിമാക്കിയിട്ട് അതിനു മുമ്പ് നടന്ന അനൗദ്യോഗികമായ വേഴ്ചകൾ, അതിലൂടെ ഒരു വ്യഭിചാരത്തിന്റെ സന്തതിക്ക് ജന്മം കൊടുക്കാമെന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ആ ബന്ധം കൊണ്ട് എന്താണ് ഉണ്ടായത്? പിൽക്കാലത്ത് നിന്റെ വാപ്പയെന്ന കുട്ടി വിളിച്ചാലും ഇസ്ലാമിന്റെ നിയമപ്രകാരം അവൻ വാപ്പയറിയാത്ത, വാപ്പ ഔദ്യോഗികമില്ലാത്ത കുട്ടിയാണ്. അതിന്റെ അപ്പുറത്തേക്ക് എന്ത് ബന്ധമാ നൽകുക, എന്ത് ശിഷ്ടമാ നൽകുക? അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ഇല്ലാതെ ഇസ്ലാം ഒരു വിദേശിയെ പോലെ മാറി നിൽക്കുമ്പോ, ഇസ്ലാമിനെ സ്വീകരിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോ, എന്ത് നഷ്ടപ്പെട്ടാലും, എന്ത് നഷ്ടപ്പെട്ടാലും അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വരുമ്പോ ആരാണ് ഇസ്ലാമിനെ ഏറ്റെടുക്കാനെന്ന് ചോദിച്ചപ്പോ, അഭിനവകാല സമൂഹത്തിന്റെ നടുവിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ ഇസ്ലാം വിദേശിയായിട്ട് നിൽക്കുമ്പോ ഇസ്ലാമിന്റെ അവസ്ഥയിൽ ആദ്യം ഇസ്ലാമിനെ ഏറ്റെടുത്തതാരെന്നറിയുമോ? ഈ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ ആവാൻ കഴിയേണ്ടതുണ്ട്. ഇസ്ലാമിനെ ആദ്യം ഏറ്റെടുത്തതാരാ? ഈ പള്ളിക്കരയിൽ എന്റെ ശബ്ദം കേൾക്കാൻ തടിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരുമില്ലാത്ത മക്കാ നഗരത്തിലേക്ക്
ഏകാംഗനായി ഇറാഖുകയിൽ നിന്ന് ധ്യാന നിമഗ്നനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുകല്ല കറമുല്ലദീ അല്ലമ ബിൽ കലമ അല്ലമൽ ഇൻസാന മാലം യഅലമ പ്രഥമ പഞ്ച സൂക്തങ്ങളുമായി ജിബ്രീൽ വന്നിട്ട് ഔദ്യോഗികമായി പ്രവാചകത്വം പ്രഖ്യാപിക്കുമ്പോൾ വിശുദ്ധമായ ഇസ്ലാമിനെ കൈവെള്ളയിൽ കൊടുക്കുമ്പോൾ സഹോദരങ്ങളെ പർവ്വതത്തിന്റെ ഏറ്റവും ഒരു ഇരുട്ടിൽ നിന്ന് കൈവെള്ളയിൽ ഇസ്ലാമിനെയും പിടിച്ച് അല്ലാഹുവിന്റെ റസൂൽ മക്കയിലോട്ട് ഇറങ്ങുമ്പോ ആരുമില്ല പറയാൻ ആരുമില്ല ഏറ്റെടുക്കാൻ ഇന്നലെ എല്ലാവരും മക്കയിൽ ഉറങ്ങിക്കിടന്നപ്പോ ഒരു ജിബ്രീൽ വന്നിട്ട് എന്റെ കയ്യിൽ ഇസ്ലാമിനെ തന്നെന്ന് പറയുമ്പോ ആരാണ് സഹോദരങ്ങളെ വിശ്വസിക്കുക ആരാണ് ഏറ്റെടുക്കുക ഒരാള് മലയടിവാരത്തിൽ പോയിട്ട് നമ്മുടെ കൂട്ടുകാരൻ രാവിലെ പറയുകയാണ് ഇന്നലെ രാത്രിയിൽ എനിക്കൊരു വെളിപാടുണ്ടായി ഇന്നലെ ഒരാൾ എന്നെ കെട്ടിപ്പിടിച്ചു എന്തോ ചില വാക്യങ്ങൾ എന്നോട് ഓതി പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ അവനെ എങ്ങനെയാ പരിഹസിക്കുക അല്ലാഹുവിന്റെ വിശുദ്ധ ഇസ്ലാമിനെ കൈവെള്ളയിൽ പിടിച്ചിട്ട് ആരോടാണ് പറയേണ്ടതെന്നറിയാട് ആരോടാണ് പറയേണ്ടതെന്നറിയാട് അല്ലാഹുവിന്റെ റസൂൽ പകച്ചു നിൽക്കുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പള്ളിക്കരയിലെ പ്രിയപ്പെട്ട പെങ്ങളെ ആ ഇസ്ലാമിനെ ആദ്യം ഏറ്റെടുത്ത ആ അവസ്ഥയിൽ ഇസ്ലാമിനെ ഏറ്റെടുത്തതാരാ ആരെന്നറിയോ ആരെന്നറിയോ അത് മറ്റാരുമായിരുന്നില്ല അത് മറ്റാരുമായിരുന്നില്ല അതൊരു പെണ്ണായിരുന്നു 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 ആ പെണ്ണാണ് ബഹുമാനപ്പെട്ട ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ ആരുമില്ലാതിരുന്ന മരുഭൂമിയിൽ ഇസ്ലാമിനെ ഏറ്റെടുത്തവൾ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങന്മാരോട് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു സംഗതി നിങ്ങളോട് പറയുകയാണ് ആരുമില്ലാതിരിക്കുമ്പോ പെണ്ണ് മുഴുവനും കടൽ കടന്നു വന്ന വിദേശ സംസ്കാരത്തിന് അടിമപ്പെട്ട് ജീവിക്കുമ്പോ എറണാകുളം നഗരത്തിന്റെ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ പണ്ട് ലണ്ടനിൽ നടന്നിട് പണ്ട് ന്യൂയോർക്കിൽ നടന്നിട് പണ്ട് മിസിസിപ്പിയിൽ നടന്നിട് പണ്ട് ബെർലിനിൽ നടന്നിട് ഇതേവരെ കേട്ട് കേൾവിയില്ലാത്തട് പാതിരാ സമയമാകുമ്പോൾ കാറിൽ വരുന്ന ഭാര്യയും ഭർത്താവും ബാർ ഹോട്ടലിന്റെ വാതിലടയുമ്പോ നിയോൺ ബൾബിന്റെ വെളിച്ചമടയുമ്പോ എറണാകുളത്തെ ഹോട്ടലുകളുണ്ട് അത്രേ ആ എറണാകുളത്തെ ബാർ ഹോട്ടലിൽ ഭാര്യയും ഭർത്താവും 1000 നൂറുകണക്കിന് ഫാമിലികൾ വരും സുന്ദരികളായ ഭാര്യയെയും കൂട്ടി ഹൈ ഹീല് ചെരുപ്പം ധരിച്ച് മുടി ബോബി ചെയ്ത് ചുണ്ടിന് ലിപ്സ്റ്റിക് തേച്ച് അവര് കടന്നു വന്ന് ബാർ ഹോട്ടലിൽ വെള്ളം ബാർ ഹോട്ടലിൽ ഷാമ്പെയിൻ നുണയുമ്പോ അവര് മദ്യം നുണഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവരവരുടെ കാറിന്റെ കൈ എല്ലാവരും കാറിന്റെ കൈ മേശപ്പുറത്ത് വെക്കണം ഒരു നിമിഷം ലൈറ്റ് അണയുമ്പോ ചാടി ഒരു കാറിന്റെ കീ എടുക്കണം ഏത് കാറിന്റെ കീ ആണോ കിട്ടുന്നത് ആ കീ കിട്ടുന്ന കാറിന്റെ ഉടമസ്ഥന്റെ ഭാര്യ അന്ന് രാത്രി അവന്റെ കടപ്പറയിലെ പങ്കാളിയാവണം ഇവന്റെ കാറിന്റെ കീ ആരുടെ കയ്യിൽ കിട്ടുന്നുവോ അവന്റെ ഭാര്യ അവന്റെ കടപ്പറയിൽ കിടക്കണം 6-ാം നൂറ്റാണ്ടില് അബൂജഹൽ പോലും ചെയ്തിട്ടില്ലാട്ടട് ആഫ്രിക്കയിൽ കേട്ടിട്ടില്ലാട്ടട് വനാന്തരത്തിൽ മരത്തിന്റെ തോലൊരിച്ചിട്ട് കിടക്കുന്ന മാറിടം തുറന്ന് നടക്കുന്ന ആഫ്രിക്കയിലെ കറുത്ത പെണ്ണ് കേട്ടിട്ടില്ലാത്തത് ഗോത്രവർഗങ്ങൾ കേട്ടിട്ടില്ലാത്തത് തലതിരിഞ്ഞ സംസ്കാരത്തിന്റെ ഉറവിടം ലണ്ടനിലെ സംസ്കാരം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ പടിവാതിലെത്തി നിൽക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിറ്റിയായി എറണാകുളം മാറുകയാണ് കാലിന് ചക്രത്തിന്റെ വേഗത സംഘടിപ്പിക്കുമ്പോ അതിലൂടെ നടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് പള്ളിക്കരയിലെ പ്രിയപ്പെട്ട പെങ്ങള് കൈവെള്ളയിൽ വെച്ച ഏറ്റവും വലിയ തീ കഷണം പോലെ ഇസ്ലാം കയ്യിൽ വെക്കണമെങ്കിൽ പൊന്നു പെങ്ങളെ നിനക്കറിയുമോ അല്ലാഹുവിന്റെ റസൂൽ വേപതുവോടെ ഓടി വന്നപ്പോ വേപതുവോടെ ഓടി വന്നപ്പോ എന്നെ ഒന്ന് പുതപ്പിട്ട് മൂട് ഖദീജ എന്നെ ഒന്ന് പുതപ്പിട്ട് മൂട് ഖദീജ വേപതുവോടെ വിക്വലതയോടെ വിഭ്രാന്തിയോടെ പരിഭ്രാന്തിയോടെ തന്റെ മുമ്പിലേക്ക് ഓടി വന്ന ഭർത്താവിനെ തന്റെ മടിയിലേക്ക് തല പിടിച്ച് കിടത്തിയിട്ട് മടിയിൽ തല വെച്ച് കിടക്കുന്ന ഭർത്താവിന്റെ വേപതുവുള്ള മുഖത്തേക്ക് നോക്കിയിട്ട് എന്താണ് ഭർത്താവേ എന്താണ് തിരുദൂതരെ ഖദീജ ഇരട്ട പദവി ധരിച്ച ഖദീജ ഖദീജയുടെ ഭാഗ്യം ഏഴ് പെണ്ണിനാണ് കിട്ടിയത് മടിയിൽ തല വെച്ച് കിടക്കുന്ന മനുഷ്യനെ നോക്കിയിട്ട് എന്റെ ഭർത്താവേ എന്നും വിളിച്ചു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ എന്നും വിളിക്കാൻ കഴിഞ്ഞ
ഏറ്റവും വലിയ ഭാഗ്യം ചെയ്ത പെണ്ണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുടിയടകളിലേക്ക് കൈവിരലുകൾ കൊണ്ട് തടുകി തലോടിയിട്ട് വല്ലാഹി ലാ യുഹസീകല്ലാഹു അബദാ ഇന്നക തസലുർ റഹ്മാ വതസ്ദുഖുൽ ഹദീസ വതഹ്മിലുൽ കല്ല വതുകിരുൽ ലൈഫ വതുഈനു അലാ നവായിബിൽ ഹഖ് ഞാനുണ്ട് നബി അങ്ങയുടെ കൂടെ എന്ന് പറഞ്ഞു ഖദീജ ഇന്നലെ പാതിരാത്രിയിൽ ജിബ്രീൽ എന്റെ അടുക്കലോട്ട് വന്നു എന്നോട് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു തന്നു സ്വന്തം ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ആദ്യം ഇസ്ലാമിലോട്ട് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ ഇസ്ലാമിനെ കെട്ടിപ്പിടിച്ചതാരാ പൊന്നു പെങ്ങളെ ഒരു സ്ത്രീയല്ലായിരുന്നു ആ സ്ത്രീക്ക് അല്ലാഹു കൊടുത്ത പദവി എന്തെന്നറിയോ ഉസ്താദ് ഈ കാലഘട്ടത്തിൽ മുസ്ലിമായിട്ട് ജീവിച്ച ഇസ്ലാമനുസരിച്ച് ജീവിച്ച പറഞ്ഞിട്ട് ജീവിച്ച നമസ്കാരത്തോടെ ജീവിച്ച ദുനിയാവിനോട് വിട പറഞ്ഞ് ജീവിച്ച ആരുമില്ലാത്തപ്പോ എല്ലാവരും കൈതട്ടിയെറിയുമ്പോ അല്ലാഹുവിന്റെ ഇസ്ലാമിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു പെണ്ണിന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എഴുതി കുറിച്ചിടുക ഒരു പെണ്ണിന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ ആരുമില്ലാത്ത സമയത്ത് ഇസ്ലാമിനെ സ്വീകരിച്ച ഖദീജ റളിയല്ലാഹു അൻഹ ആ ഖദീജ വഫാത്തായിട്ട് മരണമടഞ്ഞത് എവിടെയാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഹറമിന്റെ മണ്ണിലല്ലയോ ഹറമിന്റെ മണ്ണിലല്ലയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഹുവൈരിദിന്റെ മകളെ കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ വെള്ള വസ്ത്രം ധരിച്ചിട്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കബറിടം കാണാന് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കബറിടം കാണാന് ലോക ജനത്തിന്റെ പ്രവാഹം ഉണ്ടാകുമ്പോ പൊന്നു പെങ്ങളെ ഇതിനപ്പുറം ഒരു ഭാഗ്യമുണ്ടോ ഇതിനപ്പുറം ഒരു ഭാഗ്യമുണ്ടോ ഖദീജ റളിയല്ലാഹു ആയിരക്കണക്കിന് ആളുകൾ ഇന്നും കാണാനെത്തുകയാണ് സന്ദർശിക്കാനെത്തുകയാണ് ആ ഖദീജ കബറടക്കപ്പെട്ടതിന് കുറച്ച് പുറം കഅബാലയത്തിന്റെ മത്താഫിന്റെ ഉള്ളിൽ ഒരു പെണ്ണ് കൂടി കബറടക്കപ്പെട്ടിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രത്യേകിച്ച് കേൾക്കുക അള്ള നൽകുന്ന പ്രതിഫലം എന്താ കഅബാലയത്തിന്റെ മത്താഫിന്റെ ഉള്ളിൽ എല്ലാ ലോക മുസ്ലിമീങ്ങളെ തവാഫ് ചെയ്യുന്ന കഅബാലയത്തിന്റെ മത്താഫിന്റെ ഉള്ളിൽ കബറടക്കം ചെയ്യപ്പെടാൻ ഭാഗ്യം ലഭിച്ചത് ഒരേ ഒരാൾക്ക് മാത്രമായിരുന്നു അതാരെന്നറിയുമോ അവളൊരു കറുകരത്ത കറുമ്പി പെണ്ണായിരുന്നു ബീവി ഹാജറ റളിയല്ലാഹു അൻഹാ മരുഭൂമിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോര പൈതലിനെയും കയ്യിലേൽപ്പിച്ചിട്ട് പ്രിയപ്പെട്ട ഭർത്താവ് മുന്നോട്ട് നടക്കുമ്പോ പ്രിയപ്പെട്ട ഭർത്താവ് മുന്നോട്ട് നടക്കുമ്പോ നിലവിളിച്ചാൽ ഒരു മനുഷ്യൻ പോലും കടന്നു വരാത്ത മരുഭൂമിയിൽ ചുട്ടുപടുത്ത് കിടക്കുന്ന മരുഭൂമിയിൽ കുടിക്കാൻ ദാഹജലമില്ല ഓടാൻ സ്ഥലമറിയില്ല ചോരയുടെ മണം മറാത്ത പിഞ്ചു പൈതലിനെയും കയ്യിൽ പിടിച്ചിട്ട് നടക്കുമ്പോ ഭർത്താവ് ആംഗ്യങ്ങാണ് ചവിടെ നിൽക്കുക ഇബ്രാഹിം നബി ആംഗ്യങ്ങാണ് നിന്നു ഇബ്രാഹിം നബി തന്നെ മുമ്പോട്ട് നടന്നു ഓർക്കണ സഹോദരങ്ങളെ അവിടെ നിന്ന് കുട്ടിയെയും കയ്യിൽ പിടിച്ച് ഭർത്താവ് മുമ്പോട്ട് നടന്നു തിരിഞ്ഞു നോക്കിയില്ല കടത്തു വള്ളക്കാരന്റെ തോണി ഇങ്ങനെ അകന്നകന്നു പോകുന്നത് പോലെ ഭർത്താവ് അകന്നു പോകുമ്പോ പുറകിൽ നിന്ന് വിളിച്ചു ചോദിച്ചു അമറക്കല്ലാഹു ബിഹാദാ അല്ല പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇത് ചെയ്യുന്നത് അല്ലാഹുവിന്റെ ദീനിന്റെ കൽപ്പനയാണോ തിരിഞ്ഞു നോക്കാടെ മറുപടി പറഞ്ഞു അതെ ഇതല്ല പറഞ്ഞിട്ടാണ് എന്നാൽ അല്ലാഹു എന്നെ കൈവിടുകയില്ല സഹോദരങ്ങളെ ആരുമില്ലാടെ പൊന്നു സഹോദരിമാരെ സംസ്കാരത്തിന്റെ അധിനിവേശത്തിന്റെ നടുവില് സംസ്കാരത്തിന്റെ അധിനിവേശത്തിന്റെ നടുവില് അരക്കി പോട്ട് വസ്ത്രമെടുക്കാത്ത പെണ്ണിന്റെ നാട്ടില് സഹോദരങ്ങളെ ഇസ്ലാമിനെ കൈപിടിച്ച് ജീവിച്ചാൽ ആരുമില്ലാത്ത മരുഭൂമിയിൽ ഒരു പൈതലിനെ മാറോടലക്കി ചേർത്ത് പിടിച്ച് ആരുമില്ലാത്ത മരുഭൂമിയിൽ അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ച ഹാദറക്കാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കഅബാലയത്തിന്റെ മത്താഫിന്റെ ഉള്ളിലെ കബറടക്കം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചത് നിസ്സാര ഭാഗ്യമാണോ നിസ്സാര ഭാഗ്യമാണോ അവരുടെ മുമ്പത്തിൽ നിന്നിട്ടല്ലേ ലോക ലക്ഷങ്ങൾ തവാഫ് ചെയ്യുന്നത് അല്ലാഹുവേ ഇന്ന ഹാദൽ അല്ലാഹുമ്മ ഇന്ന ഹാദൽ ബൈത ബൈതുക വൽ ഹറമ ഹറമുക നമ്മൾ എന്താ മനസ്സിലാക്കിയത് എന്താ സഹോദരങ്ങളെ മനസ്സിലാക്കിയത് ഒരൽപ്പം പണം കയ്യിൽ കിട്ടിയാൽ വീടിന്റെ ഉള്ളിൽ നിന്ന് പടിയടച്ചിട്ട് ഇസ്ലാമിനെ വെളിയിലാക്കാനുള്ളതാണോ നമ്മുടെ സന്ധ്യകൾക്ക് ഇസ്ലാമിന്റെ ചുവയില്ല നമ്മുടെ രാത്രികൾക്ക് ഇസ്ലാമിന്റെ ചുവയില്ല നമ്മുടെ പകലുകൾക്ക് ഇസ്ലാമിന്റെ ചുവയില്ല
പക്ഷെ ആരുമില്ലാത്ത മരുഭൂമിയിൽ പൊന്നു സഹോദരിമാരെ ഭർത്താവിനെ ശപിച്ചില്ല പൊന്നു മകൻ തൊണ്ട തട്ടിയിട്ട് വെള്ളത്തിന് വേണ്ടി കരയുമ്പോ പിഞ്ചു പൈതരനെ ഈ കയ്യിൽ പിടിച്ചിട്ട് വിഹ്വലതയോടെ ഓടിയ ഹാജറ സഫയിൽ നിന്ന് മറുവയിലേക്ക് മറുവയിൽ നിന്ന് സഫയിലേക്ക് ഓടുമ്പോൾ ഹാജറ തിരിഞ്ഞു നോക്കി തന്നെ മകന്റെ കൈകാലിട്ടടി അവിടെയാണ് സംസം പിറന്നട് അവിടെയാണ് സംസം പിറന്നട് അവിടെയാണ് സംസം പിറന്നട് സഹോദരങ്ങളെ ആ ഹാജറക്ക് അല്ലാഹു ഖബറൊരുക്കിയത് കൈബാളയത്തിന്റെ മത്താഫിന്റെ ഉള്ളിലാ ഇസ്ലാമിന്റെ അവസ്ഥയിൽ ആദ്യം കെട്ടിപ്പിടിച്ചത് ഒരു പെണ്ണായിരുന്നു അല്ലേ ഓരോരുത്തരെ കേട്ടോളി പെണ്ണ് മാത്രമല്ല ആദ്യം ഒരു പെണ്ണായിരുന്നു അതുകൊണ്ട് എന്റെ പൊന്നു സഹോദരിമാരെ അതിന്റെ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറാവണം അപ്പൊ ഈ കാലഘട്ടത്തിൽ അള്ളാന്റെ ദീനിനെ ആദ്യം ഏറ്റെടുക്കാതിരിക്കുമ്പോൾ ഒരു പെണ്ണ് ഏറ്റെടുത്താൽ അങ്ങനെ ഏറ്റെടുക്കേണ്ട എങ്ങനെയാ ഇസ്ലാമിനെ ഒത്തം അങ്ങനെ ഏറ്റെടുക്കില്ല അവളുടെ ജീവിതത്തിൽ അവളുടെ കൗലിൽ അവളുടെ ഫിഇലിൽ അവളുടെ ഫിക്റിൽ അവളുടെ വാക്കിൽ അവളുടെ പ്രവൃത്തിയിൽ അവളുടെ ചിന്തയിൽ അവളുടെ വേഷത്തിൽ അവളുടെ ഇബാദത്തിൽ അവളുടെ ആരാധനയിൽ അവളുടെ ദുആയിൽ എപ്പോഴും ഇസ്ലാം ഉണ്ടായാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്ക് മറ്റൊരു ഖദീജയായി മാറാൻ കഴിയും അതുമാത്രം പോരല്ലോ നമുക്കെല്ലാവർക്കും ഖദീജയാവണം തർലിയത്ത് നമ്മൾ ചൊല്ലണം സഹോദരങ്ങളെ ആയിഷയാവണം പക്ഷേ നമ്മൾ ആരെന്നറിയുമോ അതർവാന തകൂന റഫീക കൗമി വഹും സാദുന വഅന്ത ബിഗൈരി സാദി മഹാന്മാരുടെ പേര് പറയുമ്പോ സഹാബത്തിന്റെ പേര് പറയുമ്പോ അവരെ പോലെ ആകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട് അന്തത്തിൽ കറാറിന്റെ സ്വർഗം വേണമെന്ന് ആഗ്രഹമുണ്ട് ജഅഫർ ഇബ്നു അബി താലിബിന്റെ സ്വർഗം വേണമെന്ന് ആഗ്രഹമുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂടെ അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ വഹും സാദുൻ വഅന്ത ബിഗൈരി സാദി അവരൊക്കെ പടച്ചിറപ്പിന്റെ മുമ്പിലോട്ട് പോകുമ്പോ കൈവെള്ള നിറച്ചും ഭക്ഷണവുമായിട്ട് പോയവരാണ് പക്ഷേ നിന്റെ കയ്യിൽ പടച്ചിറപ്പിന്റെ മുമ്പിൽ കൊടുക്കാൻ ശൂന്യമായ കൈവെള്ളയല്ലാട് അവരുടെ ഒപ്പമെത്താൻ നിന്റെ ജീവിതത്തിൽ എന്ത് ആരാധനകളാണുള്ളത് നിന്റെ ജീവിതത്തിൽ എന്ത് ഇബാദത്തുകളാണുള്ളത് അതുകൊണ്ട് വിഷയത്തിന്റെ വൈപുല്യം കൊണ്ട് തുടർന്നു പോകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഖദീജ റളിയല്ലാഹു തആല അൻഹ ആരുമില്ലാത്ത അവസ്ഥയിൽ കെട്ടിപ്പിടിച്ചു അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് നിന്നു ഹുവൈലിദിന്റെ കോടിപതിയായ മകൾ തന്റെ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിന് വേണ്ടി ദാനം ചെയ്തു അവസാനം നിങ്ങൾക്കറിയുമല്ലോ നിങ്ങൾക്കറിയുമല്ലോ ശുഹബേ അബു താലിബിന്റെ മലഞ്ചെരിവിൽ അല്ലാഹുവിന്റെ റസൂല് വർഷക്കണക്കിന് പട്ടിണിയിൽ കിടക്കുന്ന കാലം എങ്ങനെയാ പട്ടിണിയിൽ കിടന്നതെന്നറിയോ അല്ലാഹുവിന്റെ റസൂലിനും ഖദീജ ബീവിക്കും വയറ് വശന്നിട്ട് കിടന്നിറങ്ങാൻ കഴിയുന്നില്ല വല്ലാടെ വിശന്ന് പൊരിയുകയാണ് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സമുദായങ്ങൾ കേൾക്കണം കേരളത്തിലെ ഏറ്റവും ചെലവ് കൂടിയ വീട് എവിടെയാ ആ വീട് നിങ്ങളുടെ എറണാകുളം നഗരത്തിലാണ് ആ വീടിന്റെ ഉടമസ്ഥൻ ഉത്തമ സമുദായത്തിന്റെ പേരുള്ള ആളുമാണ് കേരളത്തിലെ ഏറ്റവും ചെലവ് കൂടിയ വീട് ഈ എറണാകുളം നഗരത്തിന്റെ മധ്യത്തിലാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയോ ഞാൻ നിങ്ങൾക്ക് പറയുന്നത് എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സ്വന്തം ഭാര്യയുടെ ചെരുപ്പ് മാറിയെടുക്കാൻ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് സ്വന്തം ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തു പോകുന്ന കോടീശ്വരന്മാരുടെ നടുവിലാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഖദീജ വിശക്കുന്നു ഖദീജ വിശക്കുന്നു ഖദീജ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഖദീജ ബീവി അവിടെ വല്ലാടെ മക്കയിലെ തണുപ്പത്ത് കോരിച്ചൊരിയുന്ന തണുപ്പത്ത് കിടക്കുകയാ മൂടി പുതച്ച് കിടക്കുന്ന കരിമ്പടം എടുത്തിട്ട് മൂടി പുതച്ച് കിടക്കുന്ന കമ്പിളി പുതപ്പെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു യാ റസൂലല്ലാ ഇനി ഖദീജയുടെ സമ്പാദ്യത്തിൽ ഏറ്റവും അവസാനമുള്ള ഈ കമ്പിളി പുതപ്പാണ് ഉക്കാലാ ചന്തയിൽ കൊണ്ടുപോയത് വിട്ടിട്ട് ഈത്തപ്പഴം വാങ്ങിച്ചിട്ട് വാ നബിയേ നമുക്കൊരു നേരത്തെ വയറ് നിറക്കാമെന്ന് കേൾക്കണം സഹോദരിമാരെ കേൾക്കണം സഹോദരിമാരെ വെറുതെ അല്ല ഇസ്ലാമിലെ ഇന്റെ സ്വർഗത്തിന്റെ വാതില് തുറക്കുക അല്ലാഹുവിന്റെ റസൂല് കമ്പിളി പുതപ്പും പിടിച്ച് ചരിത്രം പറഞ്ഞു നിൽക്കാനുള്ള സമയമില്ല ആ സമയത്ത് ഉക്കാലാ ചന്തയിൽ
मनुष्य व्यापारियों वे नलपारो लोक प्रशस्त चिंतकन तुर्की संदर्शिक्कुम्पो തുർക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ ഇസ്തംബൂളിലൂടെ അദ്ദേഹം നടന്നുപോയ അവിടുത്തെ ഒരു അനുഭവം അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട് മുറാദ് വിൽഫ്രഡ് ഹോഫ്മാനും അദ്ദേഹത്തിന്റെ ഭാര്യയും തുർക്കിയിലെ ഇസ്തംബൂൾ നഗരത്തിലൂടെ നടന്നുപോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വിലപിടിപ്പുള്ള ഒരു വജ്രാഭരണം വാങ്ങിക്കണമെന്ന് ആഗ്രഹമായി അവർ ഇസ്തംബൂളിലെ വജ്രം വിൽക്കുന്ന ലക്ഷക്കണക്കിന് രൂപ വില നിൽക്കുന്ന വജ്രാഭരണങ്ങൾ വിൽക്കുന്ന ആ തെരുവിലെ നിരന്നു നിൽക്കുന്ന ധാരാളം കടകൾ അവിടെ വജ്രാഭരണങ്ങൾ വിലപിടിപ്പുള്ള ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള വജ്രാഭരണങ്ങൾ കിട്ടുന്ന ഒരു സൂഖിൽ ഒരു തെരുവിൽ ഇവിടെ എത്തി മുസ്ലിമീങ്ങളായ കച്ചവടക്കാർ നിരന്നിരിക്കുന്ന ആ ഒരു തെരുവിൽ വിലപിടിപ്പുള്ള വജ്രാഭരണം വാങ്ങിക്കാൻ മുറാദ് വിൽഫ്രഡ് ഹോഫ്മാനും അദ്ദേഹത്തിന്റെ ഭാര്യയും കയറുമ്പോൾ അവർ അവിടെ കണ്ട ഒരു വജ്രാഭരണത്തിന് വില തിരക്കി കടക്കാരൻ പറഞ്ഞു നിങ്ങൾ ആഗ്രഹിക്കുന്ന വജ്രാഭരണമാണെങ്കിൽ നിങ്ങൾ ഒരു വിദേശിയാണ് വിദേശിയായ നിങ്ങൾ തുർക്കിയിലെ പ്രസിദ്ധമായ വജ്രാഭരണം വാങ്ങിക്കാനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്വാളിറ്റിയോ നിങ്ങൾ പറയുന്ന ഒരു ഗുണമോ എൻ്റെ കടയിൽ ഇരിക്കുന്ന ഈ വജ്രാഭരണത്തിനില്ല അങ്ങനെ നിങ്ങൾക്ക് അതിൽ ഗുണമേന്മയുള്ള ഒരു ആഭരണം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ തൊട്ടടുത്ത കടക്കാരൻ്റെ കടയിൽ ആ സാധനം ലഭ്യമാണ് നിങ്ങൾ എൻ്റെ കൂടെ വരിക ഞാനത് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു മുറാദ് വിൽഫ്രഡ് ഹോഫ്മാൻ എഴുതി വെക്കുകയാണ് അദ്ദേഹം എൻ്റെ കൂടെ ഇറങ്ങി അയാൾ തന്റെ കടയുടെ ഷട്ടർ അടച്ചില്ല അയാൾ തന്റെ കടയുടെ വാതിൽ അടച്ചില്ല കോടിക്കണക്കിന് രൂപയോളം വരുന്ന വജ്രാഭരണങ്ങൾ വിൽക്കുന്ന കട തിരക്കേറി ആളുകൾ മുഴുവനും പാഞ്ഞു പോകുന്ന ആ തെരുവോരത്തിന്റെ നടുവിൽ തന്റെ ഈ കടയുടെ വാതിൽ മലടക്ക തുറന്നിട്ട് തന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കടയുടെ അടുക്കാൽ പോയി ഇയാൾക്ക് നല്ല ഒരു വജ്രാഭരണം കൊടുക്കണമെന്ന് പറഞ്ഞ ആ കച്ചവടക്കാരനെ ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നു അദ്ദേഹം പറയുകയാണ് ആ മനുഷ്യന് കള്ളം പറഞ്ഞ് തന്റെ സാധനം വിൽക്കണമെന്നുള്ള ചിന്തയില്ല ഒരു വിദേശിയായ എന്നെ എളുപ്പത്തിൽ പറ്റിക്കാമെങ്കിലും അങ്ങനെ ഒരു ചിന്ത ആ മനുഷ്യനില്ല എന്ന് മാത്രമല്ല നട്ട ആ പട്ടാപ്പകലിൽ തന്റെ ഈ കോടിക്കണക്കിന് വിലപിടിപ്പുള്ള ആഭരണങ്ങൾ കടയിൽ വെച്ച് വാതിലും തുറന്നിട്ടിട്ട് ഇറങ്ങിപ്പോയാൽ തന്റെ ഈ ആഭരണം ആരെങ്കിലും ഒട്ടിക്കുമെന്ന് അയാൾക്ക് യാതൊരുവിധ പേടിയോ ഭയമോ പോലുമില്ല ആ ഗുണമേന്മകൾ പറഞ്ഞു ഏറ്റവും നല്ല ആഭരണം വാങ്ങിത്തന്ന സന്തോഷത്തോടെ അദ്ദേഹം എന്നെ യാത്രയാക്കുമ്പോൾ മുറാദ് വിൽഫ്രഡ് ഹോഫ്മാൻ പറയുകയാണ് കഴുത്തറപ്പൻ മത്സരത്തിന് പകരം പരോപകാര ത്വര പുലർത്തുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഈ മുഖം കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ട് അന്താളിച്ചു നിന്നുപോയി ഞാൻ ഇതേവരെ ഇത് കണ്ടിട്ടില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാലഘട്ടത്തിൽ ലോകത്തിലെ ഖിലാഫത്തിന് ആസ്ഥാനമായ തുർക്കിയുടെ കഥയാണ് ഞാൻ ഈ പറഞ്ഞത് ആ നാട്ടിലെ മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന കച്ചവടം ചെയ്യുന്ന ഒരു തെരുവിൽ ചെന്ന ഒരു കച്ചവടക്കാരൻ ആ കച്ചവടക്കാരൻ തന്റെ കടയെ മലർക്കെ തുറന്നിട്ടിട്ട് വെളിയിൽ പോകുമ്പോൾ അത് മോട്ടിച്ചു കൊണ്ടുപോകുമെന്ന ഭയം പോലുമില്ലാതെ തന്റെ കടയിൽ എടുക്കുന്ന സാധനം ഒരു വിദേശിയുടെ കയ്യിൽ കള്ളം പറഞ്ഞ് അടിച്ചേൽപ്പിക്കണമെന്ന ആഗ്രഹം പോലുമില്ലാതെ
ആ വിദേശി ആഗ്രഹിച്ച സേവനം കൊടുത്തിട്ട് അവസാനം എന്നെ പറഞ്ഞു വിടുമ്പോൾ അൽബറാദ് വിൽഫ്രഡ് ഹോഫ്മാൻ പറയുന്ന അത്ഭുതത്തോടെ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സാധനം എനിക്ക് വിൽക്കാൻ ശ്രമിക്കാതെ ഗുണമേന്മയുള്ള സാധനം വാങ്ങിക്കാൻ അടുത്ത കൂട്ടുകാരന്റെ കടയിൽ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ സമയത്ത് അയാൾ എന്നോട് പറഞ്ഞത് ഞാൻ പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമാണ് അതുകൊണ്ട് ഈ ഭൂമിലോകത്തൊരാളെ വഞ്ചിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ ആ മുസ്ലിം വ്യാപാരിയെ അത്ഭുതത്തിന്റെ കണ്ണുകളോടെ നോക്കി നിന്നു എന്ന് മുറാദ് വിൽഫ്രഡ് ഹോഫ്മാൻ തുർക്കിയുടെ ഇസ്തംബൂളിന്റെ അവസ്ഥയെ കുറിച്ച് തന്റെ ഡയറി കുറിപ്പിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശാലമായ മറ്റൊരു മാർക്കറ്റിൽ ഒരു ജൂതനായ മനുഷ്യൻ തന്റെ വീട് വിൽക്കാൻ വേണ്ടി കടന്നു വന്നു ആ വീട് വിൽക്കാൻ വേണ്ടി കണ്ട ജൂതനായ മനുഷ്യൻ പറഞ്ഞു എന്റെ വീടിന് ആരാണോ 10,000 ദിനാറ് തരുന്നത് അയാൾക്ക് ഞാൻ എന്റെ വീട് വിൽക്കുന്നതാണ് ആളുകൾ പറഞ്ഞു നിന്റെ വീടിന് 1,000 ദിനാറ് പോലും വില മതിക്കില്ല 1,000 ദിനാറ് പോലും വിലയില്ലാത്ത ഒരു വീടിന് 10,000 ദിനാറ് എന്തുകൊണ്ടാണ് നീ വില കൂട്ടി പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ ജൂതനായ മുസ്ലിമല്ല ഇസ്ലാമിന്റെ ഏറ്റവും വലിയ എതിരാളിയായ തജി തന്നെ അഷദ്ദന്നാസി അദാവത്തല്ലദീന ആമനുൽ യഹൂദ വല്ലദീന അശറകു അല്ലാഹുവിന്റെ തിരുദൂതരെ വിശുദ്ധമായി ഇസ്ലാമിനെ ഒളിഞ്ഞും തെളിഞ്ഞും ഈ ലോകത്ത് അപായപ്പെടുത്താൻ മുന്നിട്ട് വരുന്ന ശത്രുക്കളിൽ ഒന്നാമതെത്തുന്നത് യഹൂദികളായിരിക്കും ജൂതന്മാരായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇസ്ലാമിന്റെ പ്രത്യക്ഷ ശത്രുവായി പ്രഖ്യാപിച്ച ആ ജൂതനായ മനുഷ്യൻ പറഞ്ഞു 1,000 ദിനാറാണ് എന്റെ വീടിന്റെ വിലയെങ്കിലും ആ ഭാഗത്തുള്ള മാർക്കറ്റ് വിലയെങ്കിലും എന്റെ വീടിന് 10,000 ദിനാറ് തന്നാലേ ആ വീട് ഞാൻ വിൽക്കുകയുള്ളൂ അത്ഭുതത്തോടെ ആളുകൾ ചോദിച്ചു നിന്റെ വീടിന് ഇത്രത്തോളം വിലയുണ്ടാകാനുള്ള കാരണം എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമിന്റെ അവസ്ഥയെ കുറിച്ച് മനസ്സിലാകുമ്പോൾ മുസ്ലിമിന്റെ അവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ നാം നന്നായിട്ട് മനസ്സിലാക്കണം ആ ജൂതനായ മനുഷ്യൻ പറഞ്ഞത് എന്റെ വീട് നിർമ്മിച്ചിരിക്കുന്നത് മുഗൾ രാജവംശത്തിന്റെ ശില്പ ചാതുരിയെ പോലും തോൽപ്പിക്കുന്ന ശില്പ വൈദഗ്ധ്യമുള്ള ശില്പിമാര് പണിത വീടായതുകൊണ്ടല്ല അതൊരിക്കലും യൂപ്പട്ടി നദിയുടെ ഓളങ്ങളോട് കിന്നാരം പറയുന്ന ഒരു തീരത്തായതുകൊണ്ടല്ല ആ ജൂതനായ മനുഷ്യൻ പറഞ്ഞു എന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസി അയാൾ ഒരു മുസ്ലിമാണ് ഒരു മുസ്ലിമായ അയൽവാസി എന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്നത് കൊണ്ടാണ് എന്റെ വീടിന് 10.5 വില ഞാൻ ചോദിക്കുന്നത് എന്നൊരു ജൂതൻ പറയുമ്പോ ഇത് എവിടുത്തെ കഥയാണെന്ന് നിങ്ങൾക്കറിയുമോ ഇത് കേരളത്തിന്റെ കഥയല്ല ഇത് ആലുവയുടെ കഥയല്ല ഇന്ന് ഏടക്കയാണോ ഐക്യരാഷ്ട്ര സഭയുടെ ഒരു നേരത്തെ റൊട്ടിക്ക് വേണ്ടി പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മണലോരണത്ത് കാത്തുനിന്ന് സൂര്യന്റെ ചൂട് സഹിക്കാൻ കഴിയാതെ പെടഞ്ഞ് ഈ ആമ്പാട്ടകളെ പോലെ മരിച്ചു വീടുന്ന അമേരിക്കയുടെ ജാരസന്താനങ്ങളുടെ തീതുപ്പുന്ന ബോംബർ വിമാനങ്ങളുടെ കീഴിൽ ഒരു ജന്മം മുഴുവൻ ശപിക്കപ്പെട്ട ജന്മം പോലെ ദുഃഖങ്ങൾ അനുഭവിച്ച് ജീവിക്കേണ്ടി വന്ന ഇന്നത്തെ ഇറാഖിന്റെ പഴയ കഥയാണിത് ഈ സംഭവം നടക്കുന്നത് ഇറാഖിന്റെ നഗരമായ ബഗ്ദാദിലാണ് ഒരു കാലഘട്ടത്തിലെ ബഗ്ദാദിന്റെ കഥ ഇതാണ് തൊട്ടടുത്ത് താമസിക്കുന്നവൻ മുസ്ലിമാണെങ്കിൽ ആ മുസ്ലിമായ അയൽപക്കക്കാരൻ താമസിക്കുന്ന വീടിന് 10.5 വില ചോദിക്കാൻ ഒരു ജൂതൻ പോലും തയ്യാറായിരുന്ന മുസ്ലിമായിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ഒരു ഇസ്ലാമായിരുന്നു നമ്മുടേത് അങ്ങനെ ഒരു മുസ്ലിമായിരുന്നു നാം പിന്നെ എങ്ങനെയാണ് നാം ഇങ്ങനെ ഒരു പരിതാപകരമായ അവസ്ഥയിലോട്ട് വലിച്ചെറിയപ്പെട്ടത് എന്ന് ഒരു കൂലങ്കശമായ ചിന്താഗതി ഉണ്ടാകണ്ടേ അയൽപക്കത്ത് താമസിച്ചാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ അവസ്ഥ എന്താ നമ്മൾ അയൽപക്കക്കാരനായതുകൊണ്ട് അടുത്ത് കിടക്കുന്ന ക്രിസ്ത്യാനിയുടെ വീടിന് 10.5 വിലയുണ്ടാവാറുണ്ടോ നമ്മൾ അയൽപക്കക്കാരനാക്കിയാൽ ആർക്ക് എന്ത് മേന്മയാണുള്ളത് നമ്മളെ അയൽപക്കക്കാരനല്ല നമ്മളെ കടയിൽ കയറ്റി നിർത്തിയാൽ നമ്മൾ അറബി എത്തി ഇങ്ങനെ ഇലക്കിട്ട് തിരിച്ചു വരും നമ്മൾ ആരാ ഒരു പാവപ്പെട്ടവൻ മറ്റു ഒട്ടകത്തിന് അറബി കൂടാരത്തിന് തല കൊടുത്തതുമാതിരി സ്ഥലം കൊടുത്തതുമാതിരി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഈ പറഞ്ഞ അവസ്ഥ ഒരു ഇസ്ലാമിന്റെ ഏറ്റവും വലിയ രജത കാലഘട്ടത്തിലെ സുവർണ കാലഘട്ടത്തിലെ ചരിത്രത്തിന്റെ തങ്കലിപികളിൽ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുകൂടി ഞണ്ടും പെറുക്കി നടന്ന യൂറോപ്യന്മാര് പോലും ഇസ്ലാമിന്റെ ഖുർആൻ കയ്യിലെടുത്തുകൊണ്ട് ലോകത്തിന്റെ മാനത്തോട്ട് നോക്കി ഗവേഷണം നടത്തിയ ഒരു ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ചരിത്രം ഉണ്ടായിരുന്നു ആ ചരിത്രത്തിൽ നിന്ന് ആ അവസ്ഥയിൽ നിന്ന് മാറി
विद्याभ्यास मेखल सामूहट व्यवस्था चिंतक नाम कड़े अल्लाहुविन्റെ വിശുദ്ധമായ ഇസ്ലാമിന്റെ അവസ്ഥ തുർക്കിയുടെ അവസ്ഥ ബഗ്ദാദിന്റെ അവസ്ഥ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറേബ്യയുടെ അവസ്ഥ ആ അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നുപോയ ഇസ്ലാമിക സമൂഹം ഏറ്റവും വലിയ നന്മയിലൂടെ കടന്നുപോകുമ്പോൾ ഇന്ന് ആ ഇസ്ലാമിക സമൂഹത്തിന്റെ അവസ്ഥ എന്താ പടനിലങ്ങളിൽ ചോര ഒലിപ്പിച്ചുകൊണ്ട് കിടക്കുന്ന പടനിലങ്ങളിൽ ഗോര ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സമൂഹമായി ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ മാറി പോകുമ്പോൾ ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ മാറി പോകുമ്പോൾ ആ കാട്ടറബികളുടെ നടുവിലേക്ക് തൊട്ടടുത്ത് കിടക്കുന്നവന്റെ ഒട്ടകം വന്ന് തന്റെ ഈത്തപ്പന മരത്തിന്റെ ഓല കടിച്ചുപോയാൽ ആ കടിച്ചുപോയ ഓലക്കീരിന്റെ പേരിൽ യുഗാന്തരങ്ങളോളം തലമുറകളോളം മാറി മാറി യുദ്ധം ചെയ്ത ഇങ്ങോട്ട് പറഞ്ഞാൽ പറയുന്നവന്റെ തല വെട്ടിയിട്ട് ആ തലയുടെ കണക്ക് പറഞ്ഞിട്ട് ഞാനാണടാ ഏറ്റവും വലിയ ധീര യോദ്ധാവ് എന്ന് പറയുന്ന തൊട്ടടുത്ത് നടന്നു വരുന്നവന്റെ അരയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഉടവാളിന്റെ മൂർച്ച അറിയാൻ ആദ്യം കാണുന്നവന്റെ കൈത്തണ്ടയിലോട്ട് വെട്ടി നോക്കിയിരുന്ന കാട്ടറബികൾ തന്റെ അരയിൽ തൂക്കിയിട്ടിരിക്കുന്ന വാളിന്റെ മൂർച്ച എതിരാളിയെ കാണിക്കാൻ റോഡിലൂടെ നടന്നു വരുന്ന നിരപരാധിയെ പിടിച്ചു നിർത്തിയിട്ട് അവനോട് കൈ നീട്ടാൻ പറയുമ്പോൾ അവര് വാളിന്റെ മൂർച്ച നോക്കിയിരുന്നത് വാഴപ്പെട്ടിയിലായിരുന്നില്ല അവർ വാളിന്റെ മൂർച്ച നോക്കിയിരുന്നത് കല്ലിൽ ഉരസിയിട്ടായിരുന്നില്ല നടന്നു പോകുന്നവനെ പിടിച്ചു നിർത്തിയിട്ടവന്റെ കൈത്തണ്ട ഒറ്റ വെട്ടിന് മുറിഞ്ഞു പോയാൽ എന്റെ ഉടവാളാണ് ഏറ്റവും മൂർച്ചയുള്ള ഉടവാൾ ഇത് പേർഷ്യൻ നിർമ്മിത ഉടവാളാണെന്ന് ലോകത്തോട് പറഞ്ഞ് അഹങ്കരിച്ചിരുന്ന ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ നടുവിലൂടെ നടന്ന് റോഡിലൂടെ നടന്നു പോകുന്നവന്റെ മടിശീലയുടെ കനം കാണുമ്പോ അവനെ പിടിച്ചു നിർത്തിയിട്ട് തലയറുത്തിട്ട് അവന്റെ പണം ഒട്ടിച്ചു കൊണ്ടുപോയിരുന്ന ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ആ അവസ്ഥയിൽ നിന്ന് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ രജത ചരിത്രത്തിന്റെ പൊൻതൂവലുകളാക്കി മാറ്റിയ ഈ അറബികൾ പിന്നീട് ആരായി മാറി എന്നറിയുമോ ഈ കാട്ടറബികൾ പിന്നീട് ആരായി മാറി എന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മലക്കുകൾ പോലും തലകുനിച്ച് നിൽക്കേണ്ടി വന്നൊരവസ്ഥയിൽ ആ സമൂഹം ആ ഈ ലോകത്തെ മാറ്റി എന്നതാണ് ചരിത്രം അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹുവിന്റെ മലക്കുകൾ ആ മലക്കുകൾ ഒരു വേള അള്ളാഹുന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് ചരിത്രകാരന്മാർ അവരുടെ തഖ്വയുടെ ഭാഷയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എപ്പോഴാണ് മലക്കുകൾ തലകുനിക്കേണ്ടി വന്നത് ഈ മനുഷ്യന്റെ മുമ്പിൽ മലക്കുകൾ തലകുനിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് ബഹുമാനരായ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട് എപ്പോഴെന്നറിയോ എപ്പോഴാണ് മലക്കുകൾ മനുഷ്യനെ ഓർത്തിട്ട് തലകുനിക്കേണ്ടി വന്നു അള്ളാഹുവിന്റെ മുമ്പിൽ എപ്പോഴാണെന്നറിയുമോ അറിയണം കൊള്ളയും കൊള്ളിവെപ്പും കലാപ കലുഷിതമായ അന്തരീക്ഷത്തിൽ പരസ്പരം പള്ളയിലോട്ട് കുത്താനുള്ള ആയുധത്തിന് മൂർച്ച കുട്ടുന്ന ഈ അഭിനവകാല കലാപ കാലുഷ്യത്തിന്റെ ലോകത്തറിയണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമിലെ നമ്മുടെ മുൻഗാമികളുടെ അവസ്ഥ എപ്പോഴാണ് മലക്കുകൾ തലകുനിച്ചു നിന്നത് എപ്പോഴാണ് മലക്കുകൾ തലകുനിച്ചു നിന്നത് അതറിയണമെങ്കിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ രണാങ്കണത്തിലെ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ട് രക്തം തടം തല്ലിയാ തൊടുകി പല കഷണങ്ങളായി വെട്ടിമുറിക്കപ്പെട്ട മാംസപിണ്ഡങ്ങളായി ഉഹദിന്റെ രണാങ്കണത്തിൽ കിടക്കുമ്പോ ആ സമയത്താണ് ഈ കാട്ടറബി മാനസിനെ സംസ്കരണം വന്ന കാട്ടറബി നടുവിലൂടെ നടന്നു പോകുന്നവന്റെ കൈ പിടിച്ചിട്ട് ആ കൈയിലാഞ്ഞു വെട്ടി തന്റെ വാളിന്റെ മൂർച്ചയുടെ ആയിർച്ചയറിഞ്ഞിരുന്ന കാട്ടറബി അല്ലാന്റെ റസൂലിന്റെ ഇസ്ലാമിലോട്ട് കിടന്നു വന്നപ്പോ ഉഹദിന്റെ രണാങ്കണത്തിൽ നിരന്നു കിടക്കുകയാണ് ഉഹദ് യുദ്ധത്തിന്റെ പരിണിത വെള്ളമായി ആ നിലവിളിക്കുന്ന സഹാബിയുടെ ചുണ്ടിലേക്ക് വെള്ളം എടുത്തു വെക്കുമ്പോ പെട്ടെന്നതാ തൊട്ടടുത്ത് കിടക്കുന്നവൻ നിലവിളിക്കുകയാണ് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ആ സമയത്ത് തന്റെ തൊണ്ട വരളുമ്പോടും അടുത്ത് നിന്ന് തന്റെ സഹോദരന്റെ ഒരു വിളിയേക്കുമ്പോ വേണ്ട വേണ്ട ഈ വെള്ളത്തിന്റെ പാത്രം അവന്റെ ചുണ്ടിലേക്ക് വെച്ചു കൊടുക്കുക എന്ന് കൈതട്ടി മാറ്റുമ്പോ സഹോദരങ്ങളെ നിലവിളിച്ചവൻ കൂടെ പറപ്പല്ല ഒരു ഉമ്മപെട്ട മക്കളല്ല ഒരു കുടുംബത്തിന്റെ സഹോദരങ്ങളല്ല ഏകോദര സഹോദരങ്ങളല്ല ചിലപ്പോൾ ആ കിടക്കുന്നവന്റെ ഗോത്രം തന്നെ അറിയില്ല അവന്റെ വാപ്പയാരെന്നറിയില്ല പക്ഷേ അടുത്ത് നിന്ന് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി നിലവിളിക്കുമ്പോ കൈകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് നാവിന് ശക്തിയില്ല അവന് കൊടുക്കുക ഒരു പാത്രം വെള്ളം അടുത്ത് കിടക്കുന്ന നിലവിളിക്കുന്നവന്റെ ചാരത്തേക്ക് നീങ്ങി എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടരാണ് അവിടെ ആ പാവപ്പെട്ട സഹാബിയുടെ ആ ചെറുപ്പക്കാരന്റെ ചുണ്ടിലേക്ക് വെള്ളത്തിന്റെ തുള്ളി എത്തുമ്പോ
അടുത്ത് നിന്നൊരു നിലവിൽ കേൾക്കുന്നു വെള്ളം തരുമോ ഞാൻ മരണത്തോട് മല്ലടിക്കുകയാണ് കൈകൾ അവിടെ അനങ്ങി വേണ്ട വേണ്ട എനിക്ക് ഈ വെള്ളത്തിന് ആവശ്യമില്ല ആ നിലവിളിക്കുന്നവന് കൊടുക്കുക അവിടേക്ക് പോയി അവിടെ ചെല്ലുമ്പോൾ അവൻ പറയുന്നു എനിക്ക് വേണ്ട അടുത്ത് വേറൊരുത്തൻ നിലവിളിക്കുന്നത് കണ്ടുവോ സഹോദരങ്ങളെ ഇതെവിടെ നടന്നതെന്നറിയോ ഉഹദിന്റെ രണാങ്കണത്തിൽ ദാഹാത്തിന്റെ ചുണ്ട് നനയ്ക്കാൻ വേണ്ടി വന്ന ഒരു പാത്രം ജലമിങ്ങനെ നീങ്ങി നീങ്ങി നോക്കുകയാണ് അവസാനം വെള്ളവുമായി പോകുമ്പോ എനിക്ക് വേണ്ട എന്റെ സഹോദരൻ നിലവിളിക്കുന്നത് കണ്ടോ ഒരു പാത്രം വെള്ളവുമായി ഒരേ ഒരു പാത്രം വെള്ളവുമായി അഞ്ചാമത്തെ സഹാബിയുടെ അടുക്കലെത്തുമ്പോ അയാളുടെ ചുണ്ടിലേക്ക് വെള്ളം എടുത്തിട്ട് നോക്കുമ്പോ അയാള് മാത്രം പറഞ്ഞില്ല എനിക്ക് വേണ്ടെന്ന് അയാള് മാത്രം പറഞ്ഞില്ല അടുത്തവന് കൊടുക്കാൻ ആ സഹാബി മാത്രം പറഞ്ഞില്ല എനിക്ക് വേണ്ടെന്ന് അയാള് കയ്യുയർത്തിയിട്ട് തടഞ്ഞില്ല എനിക്ക് വേണ്ടെന്ന് ചുണ്ടുകൊണ്ട് മൊഴിഞ്ഞില്ല അടുത്ത കാങ്ങ്യം കാണിച്ചില്ല ആ സഹാബി മാത്രം പറയാതിരുന്നത് എന്തെന്നറിയുമോ ആ മനുഷ്യന് ഇനി പറയാൻ കഴിയില്ല അയാളുടെ റൂഹപ്പെടേ വേർപെട്ടു പോയി പറയാത്തതെന്തെന്നറിയുമോ പറയാത്തതെന്തെന്നറിയുമോ അയാൾക്കിനി പറയാൻ കഴിയില്ല അയാളുടെ റൂഹപ്പെടേ വേർപെട്ടുപോയി ജീവനില്ലാതെ കിടക്കുമ്പോൾ അഞ്ചാമത്തെ ചൂണ്ടിക്കാണിച്ച ആള് മരിച്ചു കിടക്കുമ്പോ വെള്ളം കൊണ്ടുവന്ന സഹാബി ഓടി വന്നു ആദ്യം വന്ന ആളുടെ അടുക്കലേക്ക് അവിടെ എത്തുമ്പോൾ അയാളും മരിച്ചു കഴിഞ്ഞു രണ്ടാമന്റെ അടുക്കലെത്തി അയാളും മരിച്ചു കഴിഞ്ഞു മൂന്നാമന്റെ അടുക്കലെത്തി അയാളും മരിച്ചു നാലാമത്തെ ആളുടെ അടുക്കലുമ്പോ അയാളുടെ റൂഹും വിട പറഞ്ഞു കഴിഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനിത് പറയുന്നത് എവിടെ എന്നറിയോ ഏത് കാലഘട്ടത്തിലാ പറയുന്നത് എന്നറിയോ പട്ടാപകല് നടന്നു പോകുന്ന 52 വയസ്സുകാരനെ മലത്തെ കിടത്തി 51 പ്രാവശ്യം വെട്ടി നുറുക്കി കിടക്കുന്ന കാബാലിക ലോകത്തിന്റെ കാലത്ത് നിന്നുകൊണ്ട് സഹോദരങ്ങളെ തിരിച്ചറിയുക ഈ അവസ്ഥയിലോട്ട് നടന്നു പോവുക അഞ്ചാമത്തെ ആള് മരിച്ചു കിടക്കുമ്പോ ആ മനുഷ്യന്റെ കയ്യിൽ ഒരു പാത്രം വെള്ളം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് ബഹുമാനരായ പണ്ഡിതന്മാര് പറയുകയാ ഇത് കണ്ടിട്ടാണ് അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ തലകുനിച്ച് നിന്ന് പോയത് അല്ലാഹു ചോദിച്ചു പത്ര മലക്കുകളെ മലക്കുകളെ നിങ്ങൾ എന്റെ മുമ്പിലേക്ക് വരിക ഉഹദിലേക്ക് നോക്കുക ഉഹദിലേക്ക് നോക്കുക അവിടെ 5 പെടഞ്ഞു മരിച്ചു കിടക്കുന്നത് കണ്ടോ തന്റെ ശരീരത്തിന്റെ തന്റെ തൊണ്ട വല്ലാതെ വറ്റി വരളുമ്പോ ഒരു തുള്ളി വെള്ളം അടുത്ത ആക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ആരും കുടിക്കാതെ വെള്ളം കുടിക്കാതെ തൊണ്ട പൊട്ടി മരിച്ചു കിടക്കുന്നത് കണ്ടോ ഏ മലക്കുകളെ നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ഞാൻ മനുഷ്യരെ ലോകത്ത് സിട്ടിക്കാൻ പോവുകയാന്ന് പറഞ്ഞപ്പോ ആ സമയത്തല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞത് അല്ലാഹുവേ കാലു അതജലു ഫീഹാ മയുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ അല്ലാഹുവേ പരസ്പരം വെട്ടി ചോര ചിന്തുന്ന ഈ മനുഷ്യരെ എന്തിനാണ് നീ സിട്ടിച്ചതെന്ന് നീ എന്തിനാണ് സിട്ടിക്കുന്നതെന്ന് തടസ്സം പറഞ്ഞവരല്ലേ ആ സമയത്തെ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഇന്നിയായിലുമാരാതായിലുമോ നിങ്ങൾ അറിയാത്തത് പലതും ഞാൻ അറിയുമെന്ന് രക്തം ചിന്തി പരസ്പരം വെട്ടി മരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞ അതേ മനുഷ്യരാണ് ഈ മരിച്ചു കിടക്കുന്നത് ഒരു തുള്ളി വെള്ളം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അടുത്തവന് കൊടുത്തിട്ടത് കുടിക്കാൻ കഴിയാതെ മരിച്ചു കിടക്കുന്ന അത് കണ്ടപ്പോ മറുപടിയില്ലാതെ മലക്കുകൾ അല്ലാഹുവേ അന്ന് ഞങ്ങൾ അന്ന് മനുഷ്യനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്നോത്തിട്ട് മലക്കുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ തലകുനിച്ച് നിന്ന് പോയിട്ടുണ്ടാകുമെന്ന് ആ സമയത്ത് മലക്കുകൾ തലകുനിച്ചു പോയിട്ടുണ്ടാകുമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ മഹാന്മാർ എഴുതി വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആരെന്നറിയോ ഇസ്ലാമിന്റെ അവസ്ഥ എന്തെന്നറിയോ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ദാഹം പൊട്ടുമ്പോഴും ആ സമയത്ത് തന്നെ മുസ്ലിം സഹോദരനാണോ ആവശ്യ കൂടുതൽ അവനിലേക്ക് ജലപാത്രം കൊടുത്ത സഹാബിയെ വിട് നമ്മുടെ ഇസ്ലാമിന്റെ അവസ്ഥയുടെ കാരണക്കാരെ വിട് അതല്ല നമ്മുടെ അവസ്ഥ എന്തെന്നറിയോ പരിശുദ്ധ റമദാനിന്റെ 17 രാവില് ഈ കേരളത്തിന്റെ പള്ളിയുടെ ഹൗദിന്റെ ചുവട്ടില് വെട്ടി വീണത് സഹോദരങ്ങള് ആരെന്നറിയോ ഈ കേരള സംസ്ഥാനത്തിലാണ് പരിശുദ്ധ റമദാന്റെ 17 രാവില് പള്ളി സെക്രട്ടറിയുടെ രക്തം വീടിയിട്ട് ഹൗദിന്റെ വെള്ളം മുഴുവൻ രക്ത കളറായി മാറിയത് 17 രാവില് പള്ളിയിലെ ഹൗദിന്റെ വെള്ളത്തിന്റെ കളറ് അന്ന് പള്ളി സെക്രട്ടറിയുടെ കുടൽമാര ഹൗദിന്റെ ചുവട്ടില് വീണു എന്തിനെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഏഴ് അവസ്ഥയെ കുറിച്ചാ
परस्परम सहोद विषय या विषय कलूल चर्चा परदेशीय अस्लामे सोले अल्लासूल आदरवाय प्रवाचक नबी मुहम्मद मुस्तफा सहोदर इस्लामिन्റെ ഇന്നത്തെ لا يبقى من الاسلام الا اسمه ولا يبقى من القران الا رسمه مساجد معمره وهي خراب عن الهدى അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ അന്ന് ഇസ്ലാമിന്റെ മുസ്ലിമിന്റെ പേരല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല മുസ്ലിമിന്റെ പേരല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല ولا يبقى من القران الا رسمه قران ده വരികളല്ലാതെ ആ ഖുർആന്റെ ആശയങ്ങൾ മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഇന്നത്തെ അവസ്ഥ ഏതാണ് റസൂലുള്ള പറഞ്ഞ അതേ അവസ്ഥ പേരുണ്ടോ മുസ്ലിമാൻ എല്ലാവർക്കും മുസ്ലിമിന്റെ പേരുണ്ട് പേരില്ലാത്ത ആരാണ് ഏത് പെൺവാണ് ഇവിടെത്താലും ബർക്കത്തിനുണ്ട് മുസ്ലിമിന്റെ പേര് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കള്ളു കുടിക്കുന്ന സ്ഥലം ഏതാ മലപ്പുറം ലോകത്ത് വരാനിരിക്കുന്ന വിപത്ത് കാലേക്കൂട്ടി കണ്ടറിഞ്ഞ ബഹുമാനനായ ഖുത്ബ സമാന്റെ നാട് ഉമറുൽ ഖാദിയിൽ വെളിയങ്കോടിയുടെ നാട് വൈദേശിക ആധിപത്യത്തിന്റെ കീഴിൽ ഇന്ത്യ രാജ്യം ഞെരിഞ്ഞു വന്നപ്പോ നികുതി പിരിക്കാമെന്ന വെള്ളക്കാരൻ നീബു സാഹിബിനോട് നിനക്ക് ഞാൻ നികുതി തരില്ലടാ എന്ന് പറഞ്ഞു പട്ടാളക്കാർ വന്നപ്പോ പള്ളിയുടെ മിഹ്റാബിൽ നിന്നിട്ട് ഉമറുൽ ഖാദി തങ്ങളെ അറസ്റ്റ് ചെയ്യാമെന്നപ്പോ അറസ്റ്റ് ചെയ്ത് നിങ്ങളെ കോടതിയിൽ അടക്കുമെന്ന് പറയുമ്പോ എവിടെടാ ഉമറുൽ ഖാദിക്ക് സഞ്ചരിക്കാൻ പല്ലക്ക് കൊണ്ടുവാ ഉമറുൽ ഖാദി വെള്ളക്കാരന്റെ മുമ്പിൽ നടന്നിട്ടില്ല ഉമറുൽ ഖാദി നിന്റെ കോടതിയിൽ വരണോ സാഹിബിന്റെ മുമ്പിൽ വരണമോ എന്നാൽ പല്ലക്ക് കൊണ്ടുവാടാന്ന് പള്ളിയിൽ ഇരുന്നിട്ട് കരുതിച്ച വെളിയങ്കോട് ജുമാ മസ്ജിദിന്റെ മിഹ്റാബിൽ ഇരുന്നിട്ട് വെള്ളക്കാരനോട് നിനക്ക് ഞാൻ നികുതി തരില്ലടാ അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ട് നീ ചെയ്യുന്നത് അക്രമമാണെന്ന് പറയുന്നവൻ നാളെ എന്റെ ഹംസയുടെ കൂടെയാണെന്ന് നാളെ എന്റെ ജൈഫറിന്റെ കൂടെയാണെന്ന് റളിയല്ലാഹു അൻഹു എന്റെ റസൂലുള്ള എന്നോട് പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ ആരാ പറഞ്ഞതെന്നറിയോ ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ ജീവിച്ചിരുന്ന ബഹുമാനനായ ഉമറുൽ ഖാദി അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ ആമാശയത്തിന് വേണ്ടി ആശയത്തെ പണയം വെക്കാട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ ചെയ്യുന്നത് അക്രമിയാണെന്ന് ഒരാക്രമമാണെന്ന് പറഞ്ഞാൽ നാളെ എന്റെ ഹംസത്തുൽ കറാറിന്റെ കൂടെ അവനെ ഷഹീദിന്റെ കൂടെയാണെന്ന് എന്റെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിനക്ക് ഞാൻ കപ്പം തരില്ലടാ ഉമറുൽ ഖാദി വരണോ ഉമറുൽ ഖാദി വരണോ പല്ലക്ക് കൊണ്ടുവരാൻ കരച്ചിച്ചു കൊടുത്ത ആണത്തമുള്ള ആൺകുട്ടി ജീവിച്ചിരുന്ന നാട് ആ നാടിന്റെ അവസ്ഥയാണെന്ന് പറയേണ്ടി വന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെള്ളക്കാരനെ പടിയടച്ച് പിണ്ടം വെച്ച്
साम्राज्य विरोध लोक लोक महामनीषि बहुमान मंपुरं आदरवाय प्रवाचक नबी मुहम्मद मुस्तफा ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കാമണൽ ആരുണ്യത്തിന്റെ മറുഭാഗത്തിരിക്കുന്ന ഉമ്മാനി റളിയല്ലാഹു തആലയുടെ വീട്ടിൽ ദുഃഖിതനായി കിടന്നുറങ്ങുമ്പോൾ പ്രിയപ്പെട്ട ഭാര്യ മരിച്ച ദുഃഖത്തിൽ മൂത്താപ്പ മരിച്ച ദുഃഖത്തിൽ ആലമ്മമില്ലാതെ അവലമ്മമില്ലാതെ ഉമ്മാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കണ്ണുനീരിൽ അണിഞ്ഞിട്ട് റസൂലുള്ളാഹിയുടെ ഒരു രാത്രി ആ രാത്രിയിലെ ദുഃഖം സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരയുമ്പോൾ ആകാശലോകത്തിന്റെ മാറിടം തുടർന്ന് പ്രകാശ വേഗതയെ ബാക്കി ഭാഗം കൂടി പറയണം അപ്പോളോ പോയതുപോലെയല്ല സിയൂസ് പോയതുപോലെയല്ല വോസ്റ്റോക്ക് 1 പോയതുപോലെയല്ല ഒരു ഉപഗ്രഹത്തിന്റെ സാന്നിധ്യമില്ലാട് ഒരു ഓക്സിജൻ സിലിണ്ടർ മൂക്കിൽ കയറ്റി വെക്കാട് ഏഴാകാശം നടന്ന് റസൂലുള്ള പോകുമ്പോ ഒന്നാം ആകാശം കടന്ന് രണ്ടാം ആകാശം കടന്ന് മൂന്നാം ആകാശം കടന്ന് വറാജായി വാലമിൽ മലകൂത്തി വസറായിരന്നസൂതി വൽ ജബറൂതി ഐനം മുദരിസ മസ്ജിദിൽ ലാഹൂതി കമ്മില്ലദുന്നീ നഹവാഹു ഉലുമാ സല്ലു അലൈഹി വസല്ലിമു സർവാധിനാഥനായ തമ്പുരാന്റെ മുമ്പിലെത്തുമ്പോ ഏകനായ തമ്പുരാന്റെ മുമ്പിലെത്തുമ്പോ ആകാശലോകം മുഴുവനും വെണ്മ പ്രകാശം പോലെ അലറിയടിച്ചു വരുന്ന കരിങ്കാറ്റിന്റെ രുദ്രഭാവമില്ല തരികി തലോടി വരുന്ന മേഘജാലകങ്ങളുടെ വെൺചാരുത പോലെ ലക്ഷക്കണക്കിന് മലക്കുകൾ സ്വാഗതം പറയാൻ കാത്തു നിൽക്കുമ്പോ അള്ളാന്റെ മുമ്പിലെത്തുമ്പോ അള്ളാന്റെ മുമ്പിലെത്തുമ്പോ ജലാലുതു ജമാലുതു സവാലിലാ കമാലുതു ജമാലായ തമ്പുരാന്റെ മുമ്പിൽ ജലാലായ റബ്ബിന്റെ മുമ്പിൽ കമാലായ റബ്ബിന്റെ മുമ്പിലെത്തുമ്പോ തന്റെ പ്രിയപ്പെട്ട ദൂതനെ സ്വീകരിക്കാൻ മലക്കുകൾ രണ്ട് പാനീയം കൊണ്ടുവന്നു കൊടുത്തു ഒരു പാത്രത്തിൽ സഹോദരങ്ങളെ പാലായിരുന്നു മറുഭാഗത്തിൽ കള്ളായിരുന്നു മദ്യമായിരുന്നു മദ്യമായിരുന്നു ആഗ്രഹിക്കുന്നതെടുക്ക് നബിയെ ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ പാലിലേക്ക് റസൂലുള്ളാഹിയുടെ റിസാലത്തിന്റെ കയ്യെത്തുമ്പോ ആ സമയത്താണ് മലക്കുകൾ പറഞ്ഞത് നബിയെ ആ സമയത്താണ് ജിബ്രീൽ പറഞ്ഞത് യാ റസൂലുള്ളാ ഇസ്ലാമിന്റെ ഇന്നത്തെ അവസ്ഥ പറയുമ്പോ സഹോദരങ്ങളെ ഓരോന്നും പെട്ടെന്ന് ഞാൻ അങ്ങ് വിട്ടുപോയാൽ ക്ഷമിക്കണം അള്ളാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറഞ്ഞു തിരുദൂതരെ ലവിഖ്തർത്തൽ ഖംറ ലവിഖ്തർത്തൽ ഖംറ ലവിഖ്തർത്തൽ ഖംറ
അങ്ങങ്ങാനും കള്ളാണ് തിരഞ്ഞെടുത്തിരുന്നതെങ്കിൽ അങ്ങങ്ങാനും മദ്യമാണ് തിരഞ്ഞെടുത്തിരുന്നതെങ്കിൽ ലഗവത്ത് ഉമ്മത്തുക്കയാ റസൂലല്ലാ അങ്ങയുടെ സമുദായം മുഴുവനും വഴിപടച്ചു പോകുമായിരുന്നു നബിയെ വഴിപടച്ചു പോയവരെ അങ്ങെങ്ങാനും കള്ളിന്റെ പാത്രമാണ് തിരഞ്ഞെടുത്തിരുന്നതെങ്കിൽ ലഗവത്ത് ഉമ്മത്തുക്കയാ റസൂലല്ലാ അങ്ങയുടെ സമുദായം വഴിപടച്ചു പോകുമായിരുന്നു നബിയെ ലഗവത്ത് ഉമ്മത്തുക്കാ അങ്ങയുടെ സമൂഹം ഫിറൗൻമാരാകുമായിരുന്നു നബിയെ അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന്റെ യാത്രാ വിവരണം നടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ് സഹോദരങ്ങളെ വഴിപടപ്പിക്കുമെന്ന് മലക്കുകൾ പോലും പറഞ്ഞിട്ട് അത് കുടിച്ചിട്ടെന്തിനാണ് വഴിപടക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അവസ്ഥയും വ്യവസ്ഥയും എല്ലാം ഒരു 2 മണിക്കൂറിന്റെ ഉള്ളിൽ ഒതുങ്ങേണ്ടതുണ്ട് എന്തേ സഹോദരങ്ങളെ നിർത്തിക്കൂടാ ഇദാ മിത്തു ഫദുഫിന്നി ഇലാ ജംബി ഖർബതി തുറവി ഇലാമി ബഅദ മൗതി ഉറൂഖുഹാ മരണാസന്നനായി കിടക്കുന്ന പിതാവ് ദുഃഖാർത്തരായി നിൽക്കുന്ന മക്കളോട് പൊന്നുമക്കളെ നിങ്ങളെ കട്ടപ്പെട്ട് വളർത്തിയ ഉപ്പ മരിക്കാൻ പോവുകയാണ് ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു വസീയത്ത് പറയാനുണ്ട് മക്കളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ നിങ്ങൾ എന്നെ മറമാടണേ ഞാൻ മുന്തിരിവള്ളിയിൽ നിന്ന് അന്ന് മക്കാര് കല്ലുണ്ടാക്കുന്നത് മുന്തിരിവള്ളിയിൽ നിന്നാണ് പൊന്നുമക്കളെ കബറിൽ കിടക്കുമ്പോ ആ മുന്തിരിവള്ളിയിൽ നിന്ന് മദ്യം ഉറിഞ്ചി കൊടുക്കിയിട്ട് കബറിൽ ഞാൻ കിടക്കട്ടെ മക്കളെ അതുകൊണ്ട് എന്നെ കുടിച്ചിട്ടാൽ മുന്തിരിവള്ളിയുടെ ചുവട്ടിലേ കുടിച്ചിടാവൂ എന്ന് പാടിയ 6-ാം നൂറ്റാണ്ടിലെ ജീവിച്ചിരിക്കുമ്പോഴല്ല മരിച്ചു കഴിഞ്ഞാലും എനിക്ക് മദ്യം വേണമെന്ന് പറഞ്ഞ 6-ാം നൂറ്റാണ്ടിലെ അവസ്ഥയിൽ നിന്ന് സഹോദരങ്ങളെ ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ സിരാമു അരിജുസും മിൻ അമലി ശൈത്താൻ ഫഹൽ അന്തും മുന്തഹൂൻ ഈ മദ്യപാനം പലിശ പ്രശ്നം വെപ്പ് ജ്യോതിഷം ഇതെല്ലാം പിശാചിന്റെ ദുർബോധനങ്ങളാണ് എന്തേ നിങ്ങൾക്ക് ഇത് നിർത്താറായില്ലേ ഈ മദ്യപാനം നിർത്താറായില്ലേ ഇതൊന്നും മാറ്റിവെക്കാറായില്ലേ എന്ന് ചോദിക്കുമ്പോ കുടിച്ചുകൊണ്ടിരുന്ന മദ്യത്തിന്റെ കോപ്പ വലിച്ചെറിഞ്ഞിട്ട് ഇന്ദഹൈനാ റസൂലല്ലാ ഞങ്ങൾ നിർത്തി നബിയെ എന്ന് പറഞ്ഞ് മദീനത്തെ കോടി വന്നു ചെറുപ്പക്കാർ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശനേക്കാൾ വലിയ അബ്കാരി കോൺട്രാക്ടറാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കല്ലിന്റെ ബാരലുകൾ വീടിന്റെ ഗോഡൗണിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അല്ലാന്റെ വിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങിയപ്പോ ആ ഗോഡൗണിലെ ബാരലുകൾ മുഴുവനും മലത്തി വിട്ടിട്ട് സാമ്പത്തിക നട്ടം നോക്കിയില്ല അല്ലാന്റെ സ്വർഗം എനിക്ക് വേണ്ടേന്ന് പറഞ്ഞിട്ട് മലത്തി വിട്ട് അന്ന് മദീനത്തിന്റെ തെരുവോരങ്ങള് മദീനത്തിന്റെ ഓടകളിൽ നിന്ന് ഒലിച്ചു നടന്നത് കള്ളായിരുന്നു എല്ലാം വലിച്ചെറിഞ്ഞു വന്നു നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല നിങ്ങളെ പോലെ യുവാവായൊരു സഹാബി ചുട്ടുപടുത്ത് കിടക്കുന്ന മദീനത്തിന്റെ മണലാരുണ്യത്തിലിരുന്ന് കൈവരലുകൾ തൊണ്ട കുടിയിലോട്ട് കുത്തിയിറക്കിയിട്ട് ഛർദിക്കുകയാണ് ആരോ ചോദിച്ചു എന്തിനാ കൈവരൽ കുത്തിയിറക്കിയിട്ട് ഛർദിക്കുന്നത് എന്തിനാ അല്ലാണ്ട് റസൂല് പറഞ്ഞത് കേട്ടില്ലയോ മനുഷ്യരി വഹംറം മുസ്കിരൻ മുസ്തഖില്ലല്ലഹു ബഅദ തഹരീമിഹി വലം യതുബ വലം യൻസ ഫലൈസ മിന്നി വലാ അന മിൻഹു യൗമൽ ഖിയാമ അല്ലാണ്ട് റസൂല് പറഞ്ഞു കടഞ്ഞു നിരോധിക്കപ്പെട്ട മദ്യമകത്താക്കിയാൽ ആരെങ്കിലും നിരോധിക്കപ്പെട്ട മദ്യമകത്താക്കിയാൽ വലം ജത്തു അവൻ പശ്ചാത്തപിച്ചിട്ടതിൽ നിന്ന് മാറിയില്ല വലം ഞഞ്ചത് മാറി നിന്നുമില്ല എന്നാൽ ഫലൈസമിന്നി അവൻ എന്നിൽപ്പെട്ടവനല്ല ഞാനും അവനും തമ്മിൽ നാളെ പരലോകത്തൊരു ബന്ധമില്ലെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു എന്റെ ഹബീബായ നബി തങ്ങളുടെ പുഞ്ചിരിക്കുന്ന ഭൂമുഖം കാണാൻ കഴിയാത്ത ആ മദ്യം എന്റെ വയറ്റിന് കിടക്കണ്ട എന്ന് പറഞ്ഞിട്ട് വിരല് കൈവെള്ളയിലോട്ട് കുത്തിയിറങ്ങിയിട്ട് ഛർദിച്ച സഹാബി എവിടെ ഇന്നത്തെ മദ്യം എന്റെ അവസ്ഥ എവിടെ
അല്ലാടെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ വിറ്റവരാണവർ. ആടിമകളോടാണ് അല്ലാഹു കരുണ കാണിച്ചത്, അവരോടാണ് അല്ല കരുണ കാണിച്ചത്. അവർ അല്ലാഹുടെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ വിറ്റവരാണവർ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, അവർക്ക് അല്ലാന്റെ ദീനിനപ്പുറം അവന്റെ സ്വർഗത്തിനപ്പുറം ഒരു ചിന്തയില്ല. അല്ലാന്റെ സ്വർഗത്തിനപ്പുറം ഒരു ചിന്തയില്ല. കാരണമെന്താ? സ്വന്തം ശരീരത്തെ വിറ്റു, എന്റെ പൊന്നു മോനെ അറിയില്ലേ ബഹുമാനപ്പെട്ട മിസ്അബ്ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, ഇനി നമുക്ക് വേണ്ടി ഇറങ്ങി ആയത്തെ ഓതാ. നമ്മുടെ ഈ 2012 അല്ലേ, 2012 ജൂലൈ എത്ര തീയതി? 2 ജൂലൈ 2 ഇന്ന് ഇവിടെ ഇരിക്കണം നമ്മളെ കുറിച്ച് ഖുർആൻ ഇറക്കിയിട്ടുണ്ടായത്. ഖുർആൻ അബൂജഹലിന് മാത്രം ഇറങ്ങിയതല്ലോ, പടിഞ്ഞാറെന്ന് സൂര്യൻ ഉദിക്കണവരെയുള്ള ഗ്രന്ഥമല്ലേ ഇത്? അപ്പൊ അതിനകത്ത് നമ്മളുണ്ടാവൂലോ? അഹ്നഫ് ഇബ്നു കൈസ് റളിയല്ലാഹു തആല ഒരു ദിവസം ഖുർആൻ ഓതുകയാണ്. ഖുർആൻ ഓതി ഓതി വന്നപ്പോ അതിനകത്ത് ഒരു ആയത്ത്, എന്തായത്? കിതാബുന ഫീഹി ദിക്റുകും അഫലാ തഅഖിലൂൻ. കിതാബുൻ ഇതൊരു വേദഗ്രന്ഥമാണ്, ഫീഹി ആ വേദഗ്രന്ഥത്തിലുണ്ട്. ദിക്റുകും നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ഖുർആനിലെ ആയത്താണ്. കിതാബുന ഇതൊരു വേദഗ്രന്ഥമാണ്, ഫീഹി ആ ഖുർആനിലുണ്ട്, ദിക്റുകും നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതാ അപ്പൊ ആയത്തുണ്ടാവണ്ടേ? പറഞ്ഞ മനസ്സിലാവുന്നുണ്ട? ഇതെന്തായി ഫ്രീസറി ബ്ലോക്ക് കൂടി ഇരിക്കണ മാതിരി ഇങ്ങനെ ബന്ധപ്പെട്ട് പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? അപ്പൊ നമ്മളെ കുറിച്ച് ആയത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. നന്നായിട്ടൊന്ന് ചിന്തിക്ക് സഹോദരങ്ങളെ, അപ്പൊ നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഖുർആൻ പറയാത്ത എന്താ ഉള്ളത്? ആറ്റം മുതൽ ആഖിറം വരെ, പരമാണു മുതൽ പരലോകം വരെ, അള്ളാന്റെ ഖുർആൻ പറയാത്ത ഒന്നുമില്ല. ചില ഖുർആൻ നമുക്കൊന്ന് പരിചയപ്പെടാം. ഖുർആൻ അത്ഭുതങ്ങളും അത്ഭുതം തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്. അഹ്നഫ് ഇബ്നു കൈസ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, കളമശ്ശേരി ഞാലകം പള്ളിയിൽ, ഞാലകം പള്ളിയുടെ ബൈപ്പാസ് ഹൈവേയുടെ സൈഡിൽ പി കെ സുലൈമാൻ മൗലവിക്ക് പള്ളി, അവിടെ ടൗൺ ഹാളാണ്. എന്താണെന്നറിയില്ല, അവിടെയാണ് സ്ഥലം. അൽഹംദുലില്ലാഹ്. എവിടെയാണെങ്കിലും ഇൻഷാല്ലാ അവിടെ വന്നോളി, നമുക്ക് ഞാനുള്ളടത്ത് പ്രസംഗിക്കാം. ഞാനെവിടെയാണോ നിൽക്കണം അവിടെ നിങ്ങളോ എന്നുള്ളത്, ടൗൺ ഹാളിലാണോ എന്ന് എനിക്കറിയില്ല, മഴയായതുകൊണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരി, ശ്രദ്ധ വിട്ടു. സ്കൂൾ ഗ്രൗണ്ടാണോ? ആ സ്കൂൾ ഗ്രൗണ്ടിൽ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ? സ്കൂൾ ഗ്രൗണ്ട് പണ്ടൊക്കെ വാതു നടത്താൻ നേരത്ത് കമ്മിറ്റി കൂടും, പിന്നെ നമുക്ക് പള്ളിയുടെ മുറ്റത്ത് പരിപാടി നടത്താം. അതാകുമ്പോൾ ഇച്ചിരി പേര് വന്നാലും ഒത്തിരി ഉള്ളവരെ തോന്നും. ഇപ്പൊ നേരെ തിരിച്ചിട്ടാണ്, എവിടെയാണ് വാതു നടത്തണേ, ഗ്രൗണ്ടില്. എന്നെ പലരും ബുക്ക് ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്ത് പള്ളിയിൽ വരും. പാലക്കാട് കാസർഗോഡ് ഉസ്താദ് ഡേറ്റ് തന്നെ, ഞാൻ ഡേറ്റ് ഇല്ല, ഒരു ഡേറ്റും ഇല്ല, ഉസ്താദ് തന്നേ പറ്റൂ. ഞാൻ പറഞ്ഞു റമദാനെ കഴിയട്ടെ, ഈ വർഷം കേട്ട അടുത്ത വർഷം തരാം, അത് പറ്റൂല. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന പാടത്തിലപ്പോ കൃഷി ഇറക്കും. വല്ലാഹി ആളുകൾ ഇപ്പോഴും പറഞ്ഞാണ്, ആ സമയത്ത് പാടത്ത് കൃഷി ഇറക്കും ഉസ്താദ്, അതിനിപ്പുറം നടക്കണം, വേറെ പാട നാട്ടിൽ വേറെ സ്ഥലമില്ല. അൽഹംദുലില്ലാഹ് നിലത്ത് തരട്ടെ. ഇത്രയും ആളുകൾ ഇങ്ങനെ തിങ്ങി നിന്നൊരു സൂചി ഇട്ടാൽ കേൾക്കുന്ന നിശബ്ദത, ആ നിശബ്ദതയിൽ വഅദ് കേൾക്കാൻ തുടങ്ങിയെങ്കിൽ അതിന്റെ അർത്ഥം അള്ളാഹിന്റെ ദീനിനോടുള്ള ഹുബ് കൂടി വരണമെന്നാണ്. അഹമ്മദ് കബീറിന്റെ പ്രസംഗത്തിനോടുള്ള ഹുബാന്ന് ഞാൻ പറയില്ല, പക്ഷേ അത് അള്ളാഹിന്റെ ദീനിനോടുള്ള ഹുബ് കൂടി എന്നുള്ളതിന്റെ അർത്ഥമാണ്. അല്ലേ ഉസ്താദ്? ഏതായാലും ഉസ്താദ്, അള്ളാഹിന്റെ ദീനിലേക്ക് ധാരാളം ചെറുപ്പക്കാർ അള്ളാഹു നിലത്ത് തരട്ടെ. ഡേറ്റ് കൊടുക്കാത്തവര് ശത്രുക്കളാകും, അത് വലിയ വിഷയം. ഡേറ്റ് കൊടുക്കാത്ത ആളുകളെ, നിങ്ങളല്ല കേട്ടോ ഉസ്താദ് സാഹിബ്, നിങ്ങളല്ല. ഡേറ്റ് കൊടുക്കാത്ത ആളുകൾ അയാൾ അവിടെ പോയി ഇവിടെ വന്നില്ല, ശത്രുക്കളാവും. സ്നേഹം കൊണ്ടാണ്, പക്ഷെ സ്നേഹം കൊണ്ട് ശത്രുക്കളാവരുത്. എന്റെ പൊന്ന് സൗദ്, മനുഷ്യനെ കൊണ്ട് പറ്റുന്നതേ കഴിയും, അപ്പുറത്തോട്ട് കഴിയില്ല. ഞാൻ ചുമ്മാ ഡേറ്റ് വന്നിട്ട് വരാതിരിക്കുന്നതിലും നല്ലത് ഉള്ള ഡേറ്റിൽ വന്ന് പ്രസംഗിച്ചിട്ട് പോകണല്ലേ. ഉള്ള സ്നേഹം കൂടെ പോകും. ഞാൻ കൊടുങ്ങല്ലൂർ വാതിന് പോയി,
കുറേ ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ വീട്ടിൽ പോകണം വണ്ടി കയറി വാ വരും ഒരു ചെറുപ്പക്കാരൻ കുറേ നാൾ കൊണ്ട് ഡേറ്റ് വേണമെന്ന് പറഞ്ഞ് നടക്കുക ഞാൻ വണ്ടി കയറി അവൻ്റെ ഓറേ കയറി പിടിച്ചു എനിക്ക് ഡേറ്റ് ആയിരുന്നു ഞാനൊന്നും ഡേറ്റ് ഇല്ല ഉസ്താദ് തന്നേ പറ്റും ഞാൻ പറഞ്ഞു വാതിലടയ്ക്ക് ഞാൻ പോട്ടെ വീട്ടിൽ പോട്ടെ പിന്നല്ലേ ഡേറ്റ് ഉണ്ടായി ഇപ്പം മോനെ നീ പറയുന്ന സമയത്തില്ല പിന്നീട് തരാം താ ഉസ്താദ് ഞാൻ പറഞ്ഞു മോനെ ഞാൻ പോട്ടതാ എന്തോ ഉസ്താദ് എനിക്ക് താ ഉസ്താദ് ഞാൻ എനിക്ക് വീട്ടിലോട്ട് പോണ സമയമില്ല ആ സമയത്ത് ഒന്നാമത് ദേഷ്യം വരും അപ്പൊ ഞാൻ ഒരല്പര്യം എനിക്ക് തരാന്നല്ലോ പറഞ്ഞു ഡോറടയ്ക്കാന്ന് പറഞ്ഞു ഉസ്താഡേറ്റ് തരൂല്ലേ ഞാൻ അവന് തൽക്കാലം ഇല്ല നിങ്ങളുടെ വകല് കേട്ടിട്ടാണ് ഞാൻ കുടി നിർത്തിയത് അള്ളാണ് ഞാൻ ഇനിയും കുടിക്കും ആ ചെറുപ്പക്കാരനോട് ഉസ്താദെ നിങ്ങളുടെ വകല് കേട്ടിട്ടാണ് ഞാൻ കുടി നിർത്തിയത് ഇനി നിങ്ങൾ അള്ളാണ് ഞാൻ കുടിക്കും അവന്റെ സ്നേഹം കൊണ്ട് പറഞ്ഞാണ് കാരണം ദീനിയായിട്ടുള്ള അവന്റെ അറിവ് അത്രത്തോളം ഉള്ളു അവനോട് വകല് കേട്ടിട്ട് നന്നായതാണ് അല്ലെ ഒരു കാസറ്റ് കേട്ടിട്ട് തന്നാണ് അല്ലെ മഹലിലെ ഖത്തീബിന്റെ കേട്ടിട്ട് തന്നായതാണ് അപ്പൊ അവന് ദീന ഉസ്താദെ വീണ്ടും ഞാൻ അതിലേക്ക് പോകും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു ഇങ്ങനെ ഒരു സദസ്സിന് ആ നിൽക്കുന്ന ആളുകൾ ഇരിക്കാൻ സ്ഥലമില്ലാണ്ടിരിക്കുന്നതാണ് കുറെ കസേരയൊക്കെ ഉള്ളത് കൂടി അപ്പൊ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു കിതാബുൻ അള്ളാഹു ആ സ്നേഹം നിലനിർത്തി തരട്ടെ അള്ളാഹു ആ സ്നേഹം നിലനിർത്തി തരട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു ആ സ്നേഹത്തിന്റെ പേരിലാണ് ആ സ്നേഹ ഇവിടെ ഇരുന്ന ആ കമലാസുറയുടെ അബ്ദുള്ള പോയ അബ്ദുള്ള പോയ അബ്ദുള്ള ഇരിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ലോകാവസാനത്തിന്റെ കാസറ്റ് എത്ര വിറ്റിട്ടുണ്ടാവും നിങ്ങൾ ഒന്ന് കണക്കെടുത്തുകൊണ്ട് 200,000 മുകളിൽ പോയിട്ട് എന്റെ കാസറ്റുകൾ എത്രത്തോളം വിൽക്കണമെന്ന് മേടിക്കുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ ഇന്നേ വരെ ഒരു പേറ്റന്റ് പോലും മേടിക്കാതാണ് കമലാസുറയ്ക്ക് കാസറ്റ് കൊടുത്തിരിക്കുന്നത് അബ്ദുള്ള ഇവിടെ ഉണ്ട് കമലാസുറയുടെ അബ്ദുള്ളയാണ് അവിടെ ഇരുന്ന് അബ്ദുള്ളയാണ് ഇത് എഡിറ്റ് ചെയ്യുന്നതും വിൽക്കുന്നതും കമലാസുറയുടെ അല്ല അബ്ദുള്ളയാണ് അബ്ദുള്ള ഞാൻ എന്ത് പറയാൻ കാര്യം എന്നറിയോ ലോക ഈ കാസറ്റ് മുഴുവനും ഞാൻ ഒരു പൈസ പോലും പിന്നെ ആ കുട്ടി ചിലപ്പോൾ റമദാനിലൊക്കെ കാണാൻ വരുമ്പോൾ എന്തെങ്കിലും വല്ല 10-15 കൊണ്ട് റമദാനി വരുമ്പോൾ കൊണ്ടുവന്ന് തരും അത് നമ്മൾ ചോദിക്കില്ല വല്ലതും കൊണ്ടുവന്ന് നന്നാ തന്നെ നിർബന്ധിക്കാറില്ല ആകെ എന്തുകൊണ്ടാണെന്നറിയോ അതാണ് അബ്ദുള്ള കാരണം ഈ പെരുമ്പാവൂർ ഒരു ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് അബ്ദുള്ളയാണ് ഈ ലോകാവസാനത്തിന്റെ കമലാസുറയുടെ MD അല്ല അബ്ദുള്ളയാണ് അതിന്റെ എഡിറ്റിങ് ഭംഗിയായി നിർവഹിച്ചത് അതാണ് ലോകാവസാനം അത്രത്തോളം ആ വിഷ്വലും കൂടെ വരുമ്പോൾ ഭയങ്കരമാണ് ഉസ്താദെ ഒരു സ്വർണ്ണക്കടക്കാരൻ എന്നോട് പറഞ്ഞു രാത്രി ലോകാവസാനം കേട്ടു ഉസ്താദെ രാവിലെ കടയുടെ ഷട്ടറി പിടിച്ചിട്ട് പൊന്തണില്ല കൈ വറയ്ക്കണം അത്രയ്ക്ക് ഭയന്ന് ഭയങ്കര പ്രധാനപ്പെട്ട ഭാഗം അതിന്റെ വിഷ്വൽ എഡിറ്റിംഗ് ആണ് അള്ളാഹു നല്ല തോഫീക്ക് കൊടുക്കട്ടെ ഇത്രയും കാസറ്റ് ഞാനും എന്റെ കാസറ്റ് ഇറക്കുന്നുണ്ട് ഉസ്താദ് ബാക്കിയുടെ കാസറ്റ് ഇറക്കുന്നുണ്ട് അബ്ദുള്ളയുടെ എന്തെങ്കിലും ലക്ഷങ്ങൾ വില പറഞ്ഞിട്ടൊന്നുമില്ല ഇറക്കണാണ് അബ്ദുള്ള അബ്ദുള്ളയുടെ ഞങ്ങളൊന്നും മേടിക്കാറില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് അബ്ദുള്ള കൊണ്ടുവന്ന് തരും അത് റമദാനി വരുമ്പോൾ ഉസ്താദ് തരുന്ന പോലെ കാരണം എന്താ അറിയോ ഞാൻ ലക്ഷാധിപതി ആകണമെങ്കിൽ ആ കാസറ്റിന്റെ പൈസ മാത്രം ഞാൻ മേടിച്ചാൽ മതി അത്രയും മനസ്സിലാക്കിയാൽ മതി തൽക്കാലം ഇവിടെ ആളുകൾ പറഞ്ഞ് ഞാൻ ഇവിടെ 35,000 രൂപ പറഞ്ഞുറപ്പിച്ചിട്ടാണ് വന്നു വന്നേ പൊന്ന് മക്കളെ പറഞ്ഞ് നടക്കാതെ അത് തന്ന് നിങ്ങൾ എന്നെ സഹായിക്കണം എന്തിനാണ് ഈ അബൂജഹലിന്റെ പണി നടത്തുന്നത് ആർക്ക് എന്തിനു വേണ്ടിയാണ് ഈ ആരോപണങ്ങളും ഈ കെട്ടുകൾ നീ നീ അറിഞ്ഞതാണോ വലാ തക്കുഫും മാലൈസലക്കബിഹിയിലും നിനക്കറിയാത്ത ഒരു കാര്യം നീ പറഞ്ഞെടുക്കരുത് നിന്നോട് ആരാ പറഞ്ഞു ഇവിടുത്തെ സംഘാടകർ പറഞ്ഞു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അതെന്താന്നറിയോ അതൊരു സൂക്കേടാണ് ആ സൂക്കേട് ചില ആളുകൾക്ക് മാറൂല ഹസദ് എന്ന രോഗം കാക്കണേ മരണം വരെ കാബീര് തിന്നു തുലഞ്ഞ നഞ്ചാലോകരെ കാബീര് ലോകത്തിന് ആദ്യത്തെ മനുഷ്യൻ പിടച്ചുപോയി ഇതിന്റെ പേരിലാണ് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല ഇത് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞത് ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഹിനബിബിനെ കൈസ് റളിയല്ലാഹു അൻഹു ഓതി കിതാബുൻ ഫീഹി ദിക്റുക്കും ഇതൊരു വേദഗ്രന്ഥമാണ് ഫീഹി ആ വേദഗ്രന്ഥത്തിലുണ്ട് ദിക്റുക്കും നിങ്ങളെ കുറിച്ചുള്ള പരാമർശമുണ്ട് എവിടെയാണ് ഖുർആനിൽ അഹമ്മദ് കബീറിനെ കുറിച്ച് പറയുന്നത് ഇത് ഉമറിനെ കുറിച്ച് മാത്രമല്ല ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മാത്രമല്ല ഇത് ലോകാവസാനം വരെ വരുന്നവനെ കുറിച്ച് പറയാൻ ഇറങ്ങിയ വേദഗ്രന്ഥമാണ് അഹിനബിബിനെ കൈസ് റളിയല്ലാഹു അൻഹു ഞെട്ടിത്തരിച്ചു പോയി അല്ലാഹുവേ ഈ വേദഗ്രന്ഥത്തിന്റെ ഏത് ഭാഗത്തിനാണ് അഹിനബിനെ കരയുന്നത് അവസാനമാണ് കണ്ടത് അഫലാ തഅഖിലൂൻ എന്തേ നിങ്ങൾ ചിന്തിക്കുന്നില്ല ഞാൻ ഈ ഖുർആൻ എടുത്ത് ചിന്തിക്കാത്തത് കൊണ്ടാണ് എവിടെയാണ് എന്നെ കുറിച്ച് പറഞ്ഞതെന്നറിയാത്തതെന്ന് അഹിനബിബിനെ കൈസ് റളിയല്ലാഹു അൻഹു പറയുന്നെങ്കിൽ എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ ഒരുമിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി അള്ളാന്റെ ഖുർആനിൽ നമ്മെ കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെ കുറിച്ച് അള്ളാന്റെ ഖുർആനിൽ ആയത്തുകൾ കണ്ടെത്തണം
ഈ ഖുർആൻ വെച്ചിട്ട് നമ്മൾ ആ ഖുർആനിനെ ഒരു കണ്ണാടി പോലെ ഒരു ദർപ്പണം പോലെ കാണണം സ്വന്തം മുഖം തെളിയുന്ന ദർപ്പണമായി ഖുർആൻ മാറണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹിലൻ ഹദാക്കല്ലദി അഅതാകനാഫിലത്തുൽ ഖുർആനി ബീമവാ ഐലും വ തഫ്സീലു സദുപദേശങ്ങളായി ഏറ്റവും വലിയ സാരോപദേശങ്ങളായി ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു തെളിമയായി മനസ്സിൽ ഒരു പൊലിമയായി തൂലികത്തുമ്പിൽ ഒരു ഏറ്റവും വലിയ നാളമായി മാറിയ ഖുർആൻ ആ ഖുർആൻ ആറാം നൂറ്റാണ്ടിലെ ജനങ്ങളുടെ അവസ്ഥ പറഞ്ഞിട്ട് അവിടെ കുറെ ആളുകളുണ്ട് അതുകൊണ്ട് നമ്മളെ കുറിഞ്ഞു പറഞ്ഞ ആയത്ത് ഓർത്തിട്ടേ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാവൂ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അവന്റെ ശരീരത്തെ അവരെ വിട്ടുകളഞ്ഞവരാണ് സഹോദരങ്ങളെ ആരെന്നറിയോ എന്റെ പ്രിയപ്പെട്ട പൊന്നു ചെറുപ്പക്കാരാ നിന്നെ പോലെയുള്ള ചെറുപ്പക്കാരനായിരുന്നു മിസ്ബിബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഏറ്റവും വില കൂടിയ വസ്ത്രം ധരിച്ച് സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട വസ്ത്രവും ധരിച്ച് ആ മദീനയിലെ ഏറ്റവും സൗന്ദര്യ താര രാജകുമാരനായ മിസ്ബ് ആ മിസ്ബ് കുതിരപ്പുറത്ത് വരുന്നത് കാണാൻ മദീനയിലെ ഏറ്റവും സൗന്ദര്യവതികളായ പെൺകുട്ടികൾ നഗരത്തിന്റെ പാതയുടെ രണ്ട് ഭാഗത്തും കാത്തു നിൽക്കുമായിരുന്നു എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ ഒരൽപ്പം പണം കിട്ടുമ്പോ വിദ്യാഭ്യാസം കിട്ടുമ്പോ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ എറണാകുളം നഗരത്തിൽ കടന്നു വന്ന അറബിക്കടലിന്റെ അലമാലകൾ താണ്ടി വന്ന വിദേശ സംസ്കാരത്തെ മുഴുവനെ കെട്ടിപ്പിടിച്ചിട്ട് അതനുസരിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ടൂ വീലറിലോ അനുഗ്രഹത്തിന്റെ വാഹനങ്ങളിലോ അലഞ്ഞു തിരിഞ്ഞു പോയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ കൈവെള്ളയിൽ പണമുണ്ടെങ്കിൽ ഞാനാണ് ദുനിയാവിലെ സുൽത്താൻ എന്ന് മനസ്സിലാക്കിയവർ നിന്നെ പോലൊരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു ആ മിസ്ബ് റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ കോടീശ്വരന്റെ മകൻ ആ മിസ്ബിനെ ഒരു നോക്ക് കാണാനാണ് മക്കയുടെ രണ്ട് ഭാഗത്തും പെൺകുട്ടികൾ കാത്തു നിന്നിട് അത്രത്തോളം സുന്ദരനായ മിസ്ബ് അതേ മിസ്ബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിലോട്ട് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് മദീനത്ത് പോകുന്നതിന് മുമ്പേ പോയ സഹാബിയാണ് മിസ്ബ് റസൂലുള്ള ഹിജ്റ പോകുന്നതിന് മുമ്പേ മിസ്ബിനെ പറഞ്ഞു വിട്ടു മിസ്ബേ മിസ്ബേ മദീനത്ത് ചെല്ലുക എന്റെ ചെറുപ്പക്കാര എന്തൊരു അത്ഭുതമാണ് റസൂലുള്ള മദീനത്തെത്തുന്നതിന് മുമ്പേ പറഞ്ഞു വിട്ടു അവിടെ പോയി ആളുകൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുക അല്ലാഹുവിന്റെ റസൂല് വരുന്നതും കാത്ത് മദീനത്ത് നിന്ന് മിസ്ബ് റളിയല്ലാഹു അൻഹു ഇതേ മിസ്ബ് ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലോട്ട് കടന്നു വരുമ്പോ മിസ്ബ് എന്ന ചെറുപ്പക്കാരനെ കാണുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലി ആ തൊടുകി അല്ലാഹുവിന്റെ റസൂല് കരയുന്നത് കാണുമ്പോ മിസ്ബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു എന്താ തിരുദൂതരെ കരയുന്നത് എന്തിനാ അല്ലാഹുവിന്റെ റസൂലിന്റെ കബിൽ തടത്തിലൊരു കണ്ണുനീർ തുള്ളി ചാലിട്ടൊടുകിയ സഹീകാങ്കടിയാടിരുന്ന മിസ്ബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു എന്തിനാ തിരുദൂതരെ കരയുന്നത് എന്തിനാ ഏ മിസ്ബേ നിന്നെ കണ്ടപ്പോ ഞാൻ കരഞ്ഞു പോയി പൊന്നു ചെറുപ്പക്കാരെ റസൂലുള്ള മിസ്ബിനെ കണ്ടപ്പോ കരഞ്ഞു പോയി കാരണം എന്തെന്നറിയോ അവഹുവ മുറക്കനെ തൗബാ ആ സമയത്ത് മിസ്ബ് എന്ന ചെറുപ്പക്കാരൻ ഇട്ടിരുന്നിട്ട് 40 പ്രാവശ്യം കീറിപ്പോയിട്ട് തുന്നി തയ്ത്ത വസ്ത്രവും ധരിച്ച് മിസ്ബ് റളിയല്ലാഹു അൻഹു വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു മിസ്ബ് നിന്റെ പഴയ കാലം ഞാൻ ഓർത്തു പോയി നിന്റെ പഴയ കാലം ഞാൻ ഓർത്തു പോയി സ്വർണ്ണ നൂലിന്റെ കുപ്പായവും ഇട്ടിട്ട് പെണ്ണുങ്ങൾ നിന്നെ കാണാൻ കാത്തു നിന്ന മക്ക ആ മക്കയിൽ നിന്ന് ഇന്ന് നീ എന്റെ മുമ്പിൽ വരുമ്പോ 40 പ്രാവശ്യം കണ്ടം വെച്ച വസ്ത്രങ്ങളുമായി വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് നിന്നെ പോലൊരു ചെറുപ്പക്കാരനെ കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ ആ സഹാബിയാണ് ലോകചരിത്രത്തിൽ ഏറ്റവും ഐതിഹാസികമായി കബറടക്കപ്പെട്ടത് ആ ചെറുപ്പക്കാരനാണ് ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി വീടുമ്പോ മയ്യത്ത് പൊതിയ തുണിതകയാണ് കാലുമറച്ചാല് തലവെളിവാകും തലമറച്ചാല് കാലുവെളിവാകും അവസാനം തലമറച്ചിട്ട് കാലിന്റെ ഭാഗത്ത് കവം തുണി വെക്കാൻ പറ്റാതെ ഇത് കറന്ന പുല്ല് പറിച്ചു കൊണ്ട് വന്നിട്ട് ലോകത്തൊരു മനുഷ്യനെ സംഭവിച്ചിട്ടില്ല കവം തുണിയില്ല പൊതിയാൻ ആർക്കെന്നറിയോ ഒരു കാലത്ത് സ്വർണത്തിന്റെ വസ്ത്രം ധരിച്ചവന് കാൽപാടത്തിൽ പുല്ല് വെച്ചിട്ട് പൊതിഞ്ഞ് കബറടക്കിയ ചെറുപ്പക്കാരൻ വെറുതെ ചരിത്രം കേട്ടാ മതിയോ ഓ മിസ്ബേ നിനക്ക് വേണ്ടി സ്വർഗത്തിലൊരു മാളിക ഞാൻ നേരിട്ട് കണ്ടെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ
ومن الناس من يشري نفسه ابتغاء مرضات الله ആമിസബിന് വേണ്ടി ഇറങ്ങി ആയത്താണിട് ഒമിനൻ നാസി ആ അവസ്ഥയിൽ ചില ജനങ്ങളുണ്ട് ചില മുസ്ലിമീങ്ങളുണ്ട് മയ്യശരി നഫ്സഹുബത്തിക മറവാത്തില്ല അവർ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ വിട്ടുകളഞ്ഞവരാണ് വല്ലാഹു റഊഫും ബില്ലിബാദ് ആടിമകളോടാണല്ലോ കരുണ കാണിച്ചത് അവരി മണ്ണിന്റെ മുകളിൽ ജീവിച്ചിരിക്കുമ്പോ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കയറിക്കിടക്കാൻ മളിമാളിക തീർത്തവനാണ് കഴിയണം ചെറുപ്പക്കാരാ നിന്നെ പോലെ മജ്ജയുള്ളവൻ മാംസമുള്ളവൻ എന്തേ ഭൂമിയുടെ പുറന്തൊലിയുടെ മുകളിൽ ജീവിച്ചിരിക്കുമ്പോ ആഹിറത്തിൽ സ്വന്തം പേരിൽ വീട് പണിത് വെച്ചു പക്ഷെ നമ്മളോ നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താ നീ അവസ്ഥ പറഞ്ഞ വ്യവസ്ഥ പറയാൻ സമയം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂല നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താ അപ്പൊ നമ്മളെ കുറിച്ച് ഒരായത്ത് വരണ്ടേ വരണ്ടേ പറയണ്ടേ പറയണോ ومن الناس من يعبد الله على حرف فإن صابه خير اطمأن به فإن صابته فتنة انقلب على بدنه خسر الدنيا والآخرة ذلك هو الخسران المبين الله عند القرآن عند برند أحمد كبير نود آغاس تلقيد بومي كميل سمساري ആവിശുദ്ധമായ ഖുർആനാണ് വമിനൻ നാസി ചില ജനങ്ങളുണ്ട് എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടി ഈ പള്ളി എന്റെ പ്രിയപ്പെട്ട ഓരോ സഹോദരങ്ങളോട് സഹോദരിമാരോടും ഓരോ ഉമ്മമാരോടും ഓരോ ചെറുപ്പക്കാരോടും ഈ ആയത്തോതുമ്പോൾ ഓർക്കണം അതെന്നെ കുറിച്ചിട്ടാണോ എന്ന് അല്ലാഹു പറയാ ഈ നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താ ഒമിനന്നാസി ഇന്ന് ഒരു വിഭാഗം ജനങ്ങളുണ്ടവരാരാ മയ്യഅബുദുല്ലാഹ അലാ ഹർഫിൻ ഓരത്തിരുന്നിട്ട് അല്ലാഹനെ ആരാധിക്കുന്നവർ ഓരത്തിരുന്ന് പഴവക്കത്തിരിക്കുന്നവനെ പോലെ ഒരക്ഷരത്തിന്റെ മുകളിലിരുന്നിട്ട് ഓരത്തിരുന്നിട്ട് അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവർ അവന്റെ ഇബാദത്ത് എങ്ങനെയാണെന്നറിയോ ഫൈന സാബഹു ഖൈറു നിത്മഅന്നബിഹി അവൻ എന്തെങ്കിലും ഒരു നേട്ടം വേണമെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു ആഗ്രഹം നടപ്പാകണമെങ്കിൽ അവന്റെ ഹൃദയത്തിന് വല്ലാത്ത സന്തോഷമാണ് പെണ്ണ് കെട്ടാ നേരത്ത് പെണ്ണ് കിട്ടിയില്ലെങ്കിൽ അവൻ പള്ളിയിൽ കയറും അവന്റെ ഭാര്യ ഗർഭിണിയായ പിന്നെ നിസ്കാരമുണ്ട് അവന് മാറാരോഗം വന്നാൽ അവന് ദുആയി സലാത്തുമുണ്ട് അവന് കടബാധ്യതകൾ വന്ന അവനെപ്പോഴും സലാത്തും ദുആയി നിസ്കാരമാ പക്ഷേ വൈനസാബഹു ഫിത്നത്തു നിങ്കലബാലാ വജിഹി അവൻ ഉദ്ദേശിക്കാത്തത് നടക്കാതെ വന്ന അവൻ ഉദ്ദേശിച്ചത് നടക്കാതെ വന്ന ഒരു മാസം പള്ളിയിൽ പോയി നോക്കി ദുആ ചെയ്തു പക്ഷേ അവന്റെ കടബാധ്യത മാറിയില്ല അവന്റെ ഏറ്റവും വലിയ പ്രയാസം മാറിയില്ല എന്നാൽ അവൻ നേരെ കടകം മറിയും അവൻ അല്ലാഹുടെ പള്ളിയിൽ നിന്ന് വെളിയിലിറങ്ങും എന്നിട്ട് എന്റെ രോഗം മാറ്റാത്ത അല്ലാഹുവിന് എനിക്ക് ആവശ്യമില്ല എന്റെ കടം മാറാത്ത നിസ്കാരം എനിക്ക് വേണ്ട ഇവനാരെന്നറിയുമോ ഇവനാരെന്നറിയുമോ സഹോദരങ്ങളെ ഈ പെരുമ്പാവൂര് ആലുവ മേഖലയിലെ കച്ചവടക്കാരാണ് കൂടുതൽ ഏറ്റവും വലിയ കച്ചവടക്കാരനാരാ ഏറ്റവും വലിയ ലാഭം കൊയ്യുന്നവനല്ലേ അല്ലാ പറയുന്ന ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച കച്ചവടക്കാരനാണ് അവൻ അവൻ ആരെന്നറിയോ ഖസിറ ദുനിയാവല്ല അവന്റെ ദുനിയാവ് ആഖിറവും നട്ടത്തിലായി പോയി അവന്റെ ദുനിയാവ് നട്ടത്തിലായി അവന്റെ ആഖിറവും നട്ടത്തിലായി ദാലികഹുവൽ ഖുസ്റാനുൽ മുബീൻ ലോകത്തിലെ ഏറ്റവും വലിയ നട്ടമതാണെന്ന് എന്റെ ശബ്ദം കേൾക്കുന്നവരോട് ഏറ്റവും വലിയ നട്ടം കച്ചവടത്തിന്റെ നട്ടമല്ല ഏറ്റവും വലിയ നട്ടമേടാ ദുനിയാവിൽ സന്തോഷം കിട്ടിയില്ല നാളെ ആഖിറത്തിലെ സന്തോഷം കിട്ടാതിരുന്ന ദുനിയാവും ആഖിറവും ഒരേ സമയത്ത് നട്ടപ്പെടുന്നവൻ അവനാണ് ഏറ്റവും വലിയ നട്ടം എന്ന കച്ചവടക്കാരനെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ദുനിയാവിൽ ഒരു സമാധാനം കിട്ടിയില്ല ആഖിറത്തിലും കിട്ടിയില്ല ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ അത് ഏറ്റവും വലിയ നഷ്ടമാണ് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ
दुनिया भी सन्ोषं कटी आग्रह पड़चो इवे अच्छे ना आग्रह सूखो അതല്ലേ സഹോദരങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇവിടെ മാറാ രോഗങ്ങൾ വന്നാൽ എന്താ ഏറ്റവും വലിയ കടബാധ്യത വന്നാൽ എന്താ ജീവിതത്തിൽ ഒരു സുഖവും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല ഉസ്താദേ സഹോദരങ്ങളെ ആഖിറമല്ലേ ഉള്ളത് അവിടെയല്ലേ അല്ലാഹു സുഖങ്ങൾ വെച്ചിരിക്കുന്നത് അല്ലാഹു നമ്മൾ അതെങ്കിലും നൽകി അനുഗ്രഹിക്കട്ടെ ദുനിയാവിലോ കിട്ടില്ല മനുഷ്യന്റെ പ്രതീക്ഷ എന്താ മനുഷ്യന്റെ പ്രതീക്ഷ എന്താ സ്വർഗത്തിലെങ്കിലും കിട്ടണ്ടേ ഏ സ്വർഗ്ഗത്തിലും കിട്ടണ്ടേ അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ കുറിച്ച് പറഞ്ഞ ആയത്താണ് ഇതല്ലേ അല്ലേ സീസണായി പള്ളി കയറാറായി സീസണായി പള്ളി കയറാറായി ഫഇന്ന സാബഹു ഖൈറു നിത്മഅന്ന ബിഹി റമളാനി മാത്രം പെരുന്നാളിന് മാത്രം ഖസറ ദുനിയാവല്ല ആഖിറ ഖസറ ദുനിയാവല്ല ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ ഖുർആൻ ഇത് നമ്മളെ കുറിച്ച് തന്നെ വേറെ ഒരാളെ കുറിച്ചിട്ടല്ല നമ്മൾ എന്നണ്ട് റമളാനിലുണ്ട് ചില ആളുകൾ 27 ആവിന് അന്ന് തന്നെ 27 ആവിന് അന്നേ 12 മണി വരെ പള്ളിയിൽ ഉണ്ടാവും ഒരാൾ പറഞ്ഞു ഉസ്താദേ നമ്മൾ അന്ന് ലൈലത്തുൽ ഖദ്ർ ഇറങ്ങണ കണ്ടിട്ടേ പോലെ ആച്ചാ എവിടെ ഇരിക്കണ പാടത്ത് അതാവുമ്പോ പിന്നെ നേരെ ഇറങ്ങണാണല്ലോ തടസ്സമൊന്നും ഇല്ലല്ലോ 27 ആവിന് പാടത്തിന്റെ വരമ്പത്തിൽ നിന്നിട്ട് ലൈലത്തുൽ ഖദ്ർ ഇറങ്ങിയിട്ട് പോകും ആയുസിൽ ഒരിക്കലും ഒരു രാത്രി ആയുസിലൊരിക്കല് ഒരു രാത്രി അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ഏറ്റവും വലിയ കച്ചവടം നഷ്ടം വന്ന കച്ചവടം ഇതാ ആഖിറവും ഇല്ല ദുനിയാവും ഇല്ല റമദാനെ മാത്രം അല്ല ഉള്ളത് റമദാനെ മാത്രം അല്ല പെരുന്നാളിന് മാത്രം അല്ല ഉള്ളത് എന്റെ പൊന്നു സഹോദരങ്ങളെ ഒരുമാതിരി നമുക്കെന്താ അറിയോ ചിരിക്കും ചെയ്യണം ചിരിക്കോടാനും പാടില്ല നമ്മുടെ അവസ്ഥ കൈ നനയാതെ മീൻ പിടിക്കാന്ന് പറയണവര് എന്ന മാതിരി ചിരിക്കണം പക്ഷെ ചിരി കൂടാൻ പാടില്ല അതിനെന്ത് ചെയ്യണം ആദ്യം ചെയ്യേണ്ട കാര്യം പറഞ്ഞു തരും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് ആഖിറത്തിലെങ്കിലും കണ്ടാ ദുനിയാവ് പോയി രോഗം കഷ്ടം കടം ബാധ്യത ദുനിയാവിൽ ആർക്കും സൂക്ഷിക്കാൻ പറ്റൂല സൗരങ്ങള് ഏത് മനുഷ്യനും ടെൻഷൻ ഉണ്ടാവും ടെൻഷനില്ലാത്ത മനുഷ്യനുണ്ടാവും പണം ഉണ്ടെങ്കിലാണോ ടെൻഷൻ പണം ഇല്ലെങ്കിലാണോ ടെൻഷൻ ഉണ്ടെങ്കിലാ ടെൻഷൻ ഈ പണം ഉണ്ടെങ്കിലാണോ ടെൻഷൻ നിങ്ങൾ എന്തായി പറയണേ ഒരു സാധുവായ ഒരു മിസ്കിൻ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ തലേണ വെച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് നാട്ടിലെ രാജാവ് മട്ടുപ്പാവി ഉലാത്തുകയാണ് അയാൾക്ക് കിടന്നിട്ട് ഉറക്കം വരില്ല അയൽ രാജ്യം എപ്പോഴാണ് ആക്രമിക്കാൻ പറഞ്ഞെന്ന് പേടിയാണ് അയാൾ കിടന്നിട്ട് ഉറക്കം വരാതെ മട്ടുപ്പാവിലൂടെ ഇങ്ങനെ ഒലാത്ത് കിടക്കുമ്പോൾ ഒരു പാവപ്പെട്ട മിസ്കിൻ മരത്തണലി ഇരുന്നിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് കിടന്നുറങ്ങണം സുഖമായിട്ട് ഉറങ്ങണം ബാണ്ടക്കെട്ടും വെച്ച് മന്ത്രിയെ വിളിച്ചിട്ട് രാജാവ് പറഞ്ഞു നോക്ക് അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ തെണ്ടി നടന്നുള്ള ഭക്ഷണം ഉച്ചയ്ക്ക് കഴിച്ചിട്ട് വയറ് നിറച്ചതാ മരത്തിന്റെ ചോട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങണം ഇവിടെ സ്വർണ്ണ സിംഹാസനത്തിൽ പെണ്ണുങ്ങൾ ചാമരം വീശാനുണ്ടായിട്ട് എനിക്ക് പട്ടുമത്തെ കിടന്നിട്ട് ഉറക്കം വരണില്ല എന്തൊരു ടെൻഷനാണ് എന്ന് രാജാവ് പറഞ്ഞു മന്ത്രി ചോദിച്ചു ഞാൻ അവന്റെ ഉറക്കം കെടുത്തി തരട്ടെ രാജാവിന് അങ്ങനെ അത് ഞാൻ പറിച്ചുതരാം ഒരു ഒരു കിഴി സ്വർണ്ണ നാണയം തരാൻ പറഞ്ഞു രാജാവ് ഒരു കിഴി സ്വർണ്ണ നാണയം കൊടുത്തു മന്ത്രി ഇറങ്ങിപ്പോയി ആ മരത്തണ്ണി ഒന്നും അറിയാതെ കിടക്കുന്നവനെ പോയി തട്ടി എഴുന്നേപ്പിച്ചു ഇത് വെച്ചോളാം അയാള് തുറന്നു നോക്കിയപ്പോ സ്വർണ്ണ നാണയം അത് നോക്കിയപ്പോ സ്വർണ്ണ നാണയം ഭയങ്കര സന്തോഷമായി അത് അതേപടി പെട്ടെന്ന് ആരും കാണാതെ ചുരുട്ടി കിട്ടുക അല്ലെങ്കിൽ കൊണ്ട് അടിച്ചുകൊണ്ടുപോലേ തലേനയുടെ അടി വെച്ച് എന്നിട്ട് അയാൾ വീണ്ടും കൈ വെച്ച് കിടന്നുറങ്ങി 10 മിനിറ്റ് കഴിഞ്ഞ ചാടി എഴുന്നേച്ചു തലേണ പൊക്കി അവിടെ ഇരിപ്പുണ്ട് വീണ്ടും വെച്ചു പിന്നെയും കിടന്നു 10 രൂപ വീണ്ടും എഴുന്നേച്ചു നമ്മളൊരു 1,00,000 രൂപ ഇവിടെ വെച്ചിട്ട് പോയ ഈ കാറിന്റെ ബസ്സിന്റെ സീറ്റ് ഇരിക്കും നോക്കൂല്ലേ അയാൾ 10 മിനിറ്റ് ചാടി എഴുന്നേക്കാൻ തുടങ്ങി മന്ത്രി പറഞ്ഞു കണ്ടോ അവന്റെ ഉറക്കം പോയില്ലേ അവന്റെ സമാധാനം പോയില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇല്ലാത്തവനാണ് സമാധാനം കാരണമെന്തെന്നറിയും അവന് ദുനിയാവിലല്ലേ നഷ്ടപ്പെട്ടു പോയുള്ളൂ എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കിടക്കു നിൽക്കുമ്പോ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ നിൽക്കുമ്പോ അതല്ലെങ്കിൽ ആലുവ ടൗണിലൂടെ നടന്നു പോകുമ്പോ എത്രയോ ഭ്രാന്തന്മാരെ നമ്മൾ കാണാറുണ്ട് എത്രയോ അഴുക്കു പിടിച്ച വസ്ത്രങ്ങൾ ധരിച്ച ഒരു വസ്ത്രത്തിന്റെ മേൽ മറ്റൊരു വസ്ത്രം ധരിച്ച അതിന്റെ മേൽ മറ്റൊരു വസ്ത്രം ധരിച്ച ഈ
അകം മുഴുവൻ നീണ്ടു നിവർന്നു കിടക്കുന്ന ചെളി പിടിച്ചാ ആര് കണ്ടാലും മറപ്പോടെ മാത്രം നോക്കുന്ന നടന്നു പോകുന്ന വഴിയിൽ കാണുന്ന അഴുക്ക് വെള്ളം പോലും ആർത്തിയോടെ വാരി കുടിച്ച് നടക്കുന്ന ഭ്രാന്തന്മാരെ ബസ് സ്റ്റാൻഡിൽ കാണാറില്ലേ? അത് കാണുമ്പോ സുന്ദരമായ കാറിൽ നന്നായിട്ട് പശ തേച്ചു വെച്ച വസ്ത്രവും ധരിച്ച് നമ്മൾ അതിലൂടെ നടന്നു പോകുമ്പോ ആ മനുഷ്യനെ നമ്മൾ മുഖം ചുളിച്ചിട്ട് ഈർച്ചയോടെ നോക്കാറില്ലേ? എന്തോ ഒരു വൃത്തികെട്ടവനാണ് ഇവൻ, ഇവൻ എന്തോ ഒരു നിർഭാഗ്യവാന്. പക്ഷേ സഹോദരങ്ങളെ, ഞാൻ പറയുന്നു അയാളെ ഏറ്റവും വലിയ ഭാഗ്യവാനാ. കാരണം എന്തെന്നറിയോ? നാളെ ഒരു ചാൺമുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് പടച്ചറപ്പിന്റെ മുമ്പില് വയർപ്പിന് മുങ്ങി കുളിച്ചിട്ട് നമ്മൾ നിൽക്കുമ്പോ അള്ളാന്റെ മുമ്പിൽ ഹിസാബിന് നിൽക്കുമ്പോ അള്ളാന്റെ മുമ്പിൽ ഹിസാബിന് നിൽക്കുമ്പോ ഫസൗഫ യുഹാസബു ഹിസാബന യസീറാ. ആ ഭീകരമായ വിചാരണക്ക് വേണ്ടി നിൽക്കുമ്പോ ആ സമയത്ത് ഈ ഭ്രാന്തനായ മനുഷ്യൻ നമ്മുടെ മുമ്പിലൂടെ കടന്നു വരും. അലുവാ ബസ് സ്റ്റാൻഡിൽ വെച്ച് നമ്മൾ കണ്ടപ്പോ മുഖം തുളിച്ചിട്ട് കാർക്ക് ചുത്തുപ്പിയ മനുഷ്യന് അള്ളാഹു പേര് വിളിക്കുമ്പോ അവനോട് പറയും, നിനക്കിന്ന് ഹിസാബില്ല, നിനക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചവനല്ലേ, സ്ഥിരബുദ്ധി ഇല്ലാത്തവനല്ലേ, എല്ലാവരും നിന്നെ ഭ്രാന്തൻ എന്ന് പറഞ്ഞ് ചായക്കടയിൽ പോയി വെള്ളം ചോദിച്ചപ്പോ ബോയിലറിൽ തിളയ്ക്കുന്ന ചൂടുവെള്ളം മുഖത്തോട്ടടിച്ചവനല്ലേ, അവർക്കെന്ന് ഹിസാബില്ലല്ലോ, അവർക്കെന്ന് വിചാരണ ഇല്ലല്ലോ, അവരെ അല്ലാഹു നേരെ സ്വർഗത്തിലോട്ട് കടത്തിവിടുമ്പോ ആ ഭ്രാന്തൻ തിരിഞ്ഞു നിന്നിട്ട് നമ്മളെ നോക്കിയിട്ട് ചിരിക്കും. എന്തെന്നറിയുമോ? ദുനിയാവിന് നീ എന്നെ നോക്കി ഊറി ചിരിച്ചവനല്ലേ. സഹോദരങ്ങളെ, അന്ന് അഹമ്മദ് കബീർ നിൽക്കേണ്ടി വരും, അന്ന് നിങ്ങൾ നിൽക്കേണ്ടി വരും, നമ്മൾ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ദുനിയാവിൽ ഒന്നുമില്ലാത്തവന് എല്ലാ നട്ടപ്പെട്ടവൻ ആഖിറത്തിലെ ഏറ്റവും വലിയ വിജയിയാണ്, അവൻ ഏറ്റവും വലിയ വിജയിയാണ്. നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു നായ വരുമ്പോ ആ നായ നമ്മൾ കല്ലെടുത്തിട്ട് ആട്ടി ഓടിക്കാറില്ലേ? പക്ഷേ ആ നായ നാളെ സ്വർഗത്തിലെ ഭാഗ്യവാനാണ്. അള്ളാഹു അവർക്ക് ഹിസാബ് കൊടുത്തിട്ടില്ലല്ലോ, അവർക്ക് വിചാരണ ഇല്ലല്ലോ, അവർക്ക് നരകമില്ലല്ലോ, എല്ലാം ഉള്ളത് ഈ മനുഷ്യനാണല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ഞാൻ ഇന്നത്തെ ഗുണപാഠം പറഞ്ഞ് ഇതിന്റെ ഒരു വ്യവസ്ഥ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ജീവിതത്തിന്റെ മാനസികമായ ചിന്താഗതികൾ നടത്തണം. എന്റെ പ്രിയപ്പെട്ട പൊന്നുപെങ്ങളെ, റിയാലിറ്റി ഷോയുടെ സൗന്ദര്യ റാമ്പുകളിൽ ഉടുതുണി വലിച്ചെറിഞ്ഞിട്ട് നടത്തുന്ന ആവാസ നൃത്തമല്ല ജീവിതത്തിന്റെ ഏറ്റവും നല്ല നിമിഷമെന്ന് തിരിച്ചറിയണം. അള്ളാഹു അമാനത്തായി ടെളിപ്പിച്ച പെമ്മക്കളെ കൊണ്ടുപോയി റിയാലിറ്റി ഷോയുടെ റാമ്പുകളിൽ വലിച്ചെറിഞ്ഞിട്ട് ക്യാമറക്കാരന് മാംസഭാഗങ്ങൾ കൊത്തി തിന്നാ വലിച്ചു കൊടുക്കാണ്. ആ മകളുടെ സൗന്ദര്യം കണ്ടിട്ട് അവളുടെ മാംസഭാഗത്തിന് SMS വാങ്ങിച്ച് അതിലൂടെ കിട്ടുന്ന 40 ലക്ഷത്തിന്റെ ഫ്ലാറ്റ് അല്ല വലുതെന്ന് തിരിച്ചറിയണം. എന്താണ് വലുതെന്നറിയണം, എന്താണ് വലുതെന്നറിയണം. നമ്മുടെ ഈ കേരളം അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ കേരളത്തിൽ നടക്കുന്ന ചാനലുകൾ റിയാലിറ്റി ഷോയിൽ പർദ്ദയിട്ട മാപ്പിള പെണ്ണുങ്ങൾ കൂടുകയാണ്. പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം പെണ്ണുങ്ങൾ പർദ്ദയിട്ട മാപ്പിള പെണ്ണുങ്ങൾ. ആയിഷ ബീവിയിട്ട പർദ്ദയല്ലേ, ഖദീജ ബീവിയിട്ട പർദ്ദയല്ലേ, ഫാത്തിമ ബീവിയിട്ട പർദ്ദയല്ലേ, ഏത് റിയാലിറ്റി ഷോ എന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോടാണ് ഞാൻ ഇത് പറയുന്നത്. ഏറെ പറയണമെന്നുണ്ട്, സമയത്തിന്റെ പരിമിതി കൊണ്ടാ. അള്ളാഹുവിന്റെ വിശുദ്ധ ഇസ്ലാമിന്റെ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് റിയാലിറ്റി ഷോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? കുല്ലു അംരിന മുആഫാ ഇല്ലൽ മുജാഹിരീ. ഏത് പാപം ചെയ്താലും അല്ലാഹു പുറത്തു കൊടുക്കും, പക്ഷേ ഇല്ലൽ മുജാഹിരീ. ഭാര്യയും ഭർത്താവും തമ്മിൽ അറിയേണ്ട മണിയറ രഹസ്യങ്ങൾ വെളിയിൽ പറയുന്നവർ, ഭാര്യ ഭർത്താക്കന്മാരുടെ സ്വകാര്യത വെളിയിൽ പറഞ്ഞാൽ അത് അല്ലാഹു പൊറുക്കുകയില്ലെന്ന് റൂഹീ ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. ചെറുപ്പക്കാർ പ്രത്യേകിച്ച് കെട്ടുകൊള്ളുക, ഭാര്യയും ഭർത്താവും അറിയേണ്ടത് മാത്രം വെളിയിൽ പറയുന്നവനല്ല പുറത്തു കൊടുക്കുകയില്ല. ഭാര്യയും ഭർത്താവും മാത്രം അറിയേണ്ട മണിയറ രഹസ്യങ്ങൾ ചാനലിന്റെ റാമ്പുകളിൽ കൊഞ്ചിക്കുടഞ്ഞാടുന്ന അവതാരികയോട് വിളിച്ചു പറയുന്ന മാപ്പിള പെണ്ണിന്റെ പർദ്ദയിട്ട മാപ്പിള പെണ്ണും ഭർത്താവും റിയാലിറ്റി ഷോയിൽ തകർത്താടുമ്പോ എന്തിനാ പെങ്ങളെ ഹസറ ദുനിയാ വല്ലാഹിറ? ദുനിയാവും ആഹിറവും നട്ടപ്പെടുത്തുന്നത് എന്തിനാ? ഏറ്റവും വലിയ നട്ടക്കച്ചവടം ചെയ്യുന്നത് എന്തിനാ? മലബാറിലെ പർദ്ദയിട്ട പെണ്ണുങ്ങൾ ഏത് റിയാലിറ്റി ഷോയിലും ഭാര്യയും ഭർത്താവും ഒന്നിച്ച് പങ്കെടുക്കുന്ന റിയാലിറ്റി ഷോയിലും മലബാറിലെ പെണ്ണുങ്ങൾ ഇറങ്ങാൻ തുടങ്ങി.
അതിന്റെ പേരിൽ അഭിമാനത്തോടെ നോക്കി നിൽക്കുന്ന നാണംകെട്ട വർഗം, അതിനെ കിട്ടുന്ന സമ്മാനം വാങ്ങിച്ചിട്ട് ദുനിയാവിൽ കോട്ടകൾ പണിയുന്നവർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടാകണം, മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടാകണം. ഏതാഗ്രഹം? നമുക്ക് എല്ലാവർക്കും ഒടുക്കത്തെ ആഗ്രഹമാണ്. ഏതാഗ്രഹം? വല്ലാത്ത ആഗ്രഹമാണ്. ഇവിടെയാണ് പഴയ അവസ്ഥയിലേക്ക് ഇന്നത്തെ അവസ്ഥ മാറിപ്പോണമെങ്കിൽ, ഇന്നത്തെ അവസ്ഥയിലെ മുസ്ലിം ആകണമെങ്കിൽ അതിനൊരു വ്യവസ്ഥയുണ്ട്. എന്താ വ്യവസ്ഥ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു ദിവസം ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാഹു സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, സ്വർഗം നിർബന്ധമാക്കിയ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? ആ സമയത്താണ് സഹാബത്ത് ചോദിച്ചു, ആരാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ്? അദ്ദേഹം പറഞ്ഞു, ആ കാണുന്ന കറുമ്പി പെണ്ണിനെ കണ്ടു, ആ കറുമ്പി പെണ്ണ്, ആ കാണുന്ന കറുകറുത്ത കറുമ്പി പെണ്ണ്, അവൾ ഈ ദുനിയാവിലിരുന്ന് സ്വർഗം നിർബന്ധമാക്കിയവളാണ്. സഹാബത്ത് ചോദിച്ചു, എങ്ങനെയാണ് അവൾ നിർബന്ധമാക്കിയത്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, സഹോദരിമാരെ, ആ സഹോദരി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നു. അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്ന കറുകരുത്ത ഗ്രാമീണ പെൺകുട്ടി. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഏത് സൗന്ദര്യമാണ്? ഈ തൊലിവളി പിന്നെ ശരീര സൗന്ദര്യ ശാസ്ത്രമല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ, ഇന്നി ഞാൻ കടുത്ത അപസ്മാര രോഗിയാണ് നബിയേ, ഞാൻ കടുത്ത അപസ്മാര രോഗിയാണ് നബിയേ. പലപ്പോഴും ആളുകളുടെ മുമ്പിൽ നിൽക്കുമ്പോ അപസ്മാരം വന്നിട്ട് ഞാൻ വല്ലാതെ ബോധരഹിതയായി താഴെ വീഴും. അവിടെ കിടന്നിട്ട് വായിന് നുരയും പതയും നമ്മ പിറക്കുമ്പോ ആ സമയത്തിന്റെ ശരീരത്തിന്റെ വസ്ത്രങ്ങൾ വെളിവാകും നബിയേ. അങ്ങനെ ഇരിക്കുമ്പോ പല പുരുഷന്മാരുടെ ഔറത്ത് കാണാറുണ്ട്. മനഃപൂർവമല്ല, മനഃപൂർവമല്ല. പൊന്നുവങ്ങളെ ചിന്തിക്കാൻ കഴിയണം. ഈ അഭിനവകാല രാക്ഷസ ലോകത്തിന് മുമ്പിൽ അമ്യൂസ്മെന്റ് പാർക്കുകളുടെ ആലസ്യത്തിൽ കിടന്നുറങ്ങുന്ന ലോകത്ത് നബിയേ, നബിയേ, അപസ്മാരം വന്നിട്ട് താഴെ വീഴുമ്പോ നുരയും പതയും വന്ന് കിടന്ന് പിടക്കുമ്പോ എന്റെ വസ്ത്രാഞ്ചലങ്ങൾ മാറിയിട്ട് പല പുരുഷന്മാരുടെ ഔറത്ത് കാണാറുണ്ട്. ആരാണ് പറയുന്നത്? പൊന്നുപെങ്ങളെ, കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തില് ചെറുപ്പക്കാരനെ കൊത്തി തിന്നാൻ വേണ്ടി മനഃപൂർവ്വം മാറിടം മാറ്റിവെച്ച പെണ്ണല്ല, മാംസഭാഗങ്ങൾ മാറ്റിവെച്ച പെണ്ണല്ല. ഇന്ന് കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ ചെറുപ്പക്കാരന് ഏറ്റവും ഇട്ടം അടുക്കളയിൽ ആവി പറക്കുന്ന ബിരിയാണിയല്ല, അണിഞ്ഞൊരുങ്ങി വന്ന പെണ്ണിന്റെ പച്ചമാംസമാണ്. അതിനുവേണ്ടി അണിഞ്ഞൊരുങ്ങി നടക്കുന്ന നപുംസകത്തിന്റെ ഒരുമാതിരി, ഒരുമാതിരി ബ്രോയിലർ കോഴിയ മാതിരി ഓഡിറ്റോറിയത്തിന്റെ വരാന്തയിലെ അണിഞ്ഞൊരുങ്ങി നടക്കുന്നവളെ, 40 ദിവസം കൊണ്ട് കൊഴുത്തുമെടുത്ത ബ്രോയിലർ കോഴിയെ പോലെ. എന്റെ ഭാഷ കടുത്തു പോയാൽ ക്ഷമിക്കണം. ഇത് കണ്ട് കണ്ട് മനസ്സ് വല്ലാതെ ദുഃഖിച്ചു പോയത് കൊണ്ട് പറയുകയാണ്. ഒരു കല്യാണത്തിന്റെ ദിവസം, അത് റസൂലുള്ള പറഞ്ഞൊരു സുന്നത്തിന്റെ ദിവസമാണ്. അന്നിക്കാഹു സുന്നത്തി, നിക്കാഹ് എന്റെ സുന്നത്താണ്. പക്ഷെ ഏഴ് വീടാണ് സുന്നത്തിന്റെ ദിവസമായത്. ഏത് വീടാണ് സുന്നത്തിന്റെ ദിവസമായത്? 1000 ഹറാമിന്റെ വേദികളിലേക്ക് കടന്നു പോകുന്ന പെങ്ങളെ, ഈ പെണ്ണ് പറഞ്ഞു, നബിയെ, മനഃപൂർവ്വമല്ല എന്റെ വസ്ത്രത്തിന്റെ ഔറത്ത് മുടിവാകുന്നത്. അതുകൊണ്ട് നബിയെ, എനിക്ക് ആഖിറത്തെ കുറിച്ച് ഓർക്കുമ്പോൾ പേടിയാണ്. അതുകൊണ്ട് എന്റെ അപസ്മാര രോഗമെന്ന് ഭേദമായി കിട്ടാൻ, എന്റെ രോഗത്തിനൊന്ന് ശിവ കിട്ടാൻ അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യുമോ തിരുദൂതരെ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരിയോട് പറഞ്ഞു, പെണ്ണേ, നിനക്ക് ഞാൻ രണ്ട് ചോയ്സ് തരാം, നിനക്ക് ഞാൻ രണ്ട് ചോയ്സ് തരാം. ഒന്നുകിൽ ഞാൻ നിന്റെ രോഗം മാറാൻ ദുആ ചെയ്യാം, അതല്ലാവ ഇനി ശീതി സബർദേ, കരീമെങ്കിൽ നീ ക്ഷമിച്ചോ, വലക്കിൽ ജന്ന, നിനക്ക് സ്വർഗമുറപ്പാണ്, സ്വർഗമുറപ്പാണ്. കരീമെങ്കിൽ ക്ഷമിച്ച് സഹിച്ചു നിന്നോ, നിനക്ക് സ്വർഗമുറപ്പാണ്. അതല്ലെങ്കിൽ ദുആ ചെയ്തിട്ട് ഞാൻ നിന്റെ രോഗം മാറ്റിത്തരാം. എന്റെ പ്രിയപ്പെട്ട പൊന്നുപെങ്ങളെ, ഈ രണ്ട് ദിവസത്തെ വേദന്റെ ഗുണപാഠം ഇതാണ്. ആ പെണ്ണ് പറഞ്ഞത് എന്തെന്നറിയോ? നബിയേ, നബിയേ, സബർത്തു, ഏടും മാരക രോഗം വന്നാല് ഞാൻ സഹിച്ചോളാ നബിയേ, എനിക്ക് സ്വർഗം കിട്ടുമോ? ആ സ്വർഗത്തിന്റെ സുഖഭോഗങ്ങൾ എനിക്ക് കിട്ടുമോ? ക്യാൻസറിന്റെ വേദനയെക്കാളേറെ അപസ്മാരത്തിന്റെ ത്യാഗത്തെ
രോഗ ഭാഗമാണ് മനപൂർവം ഔറത്ത് തുറന്നിടുന്ന പെങ്ങള് എവിടെയോ പടച്ചറപ്പിന്റെ സുഖം സ്വർഗം കിട്ടുന്നത് ഈ ദുനിയാവിന്റെ സുഖം മതിയോ ഫനഈമുക ഫി ദുനിയാ غرورم وحسرتو وعيشوك في الدنيا مجال وباطلو ഈ ദുനിയാവ് നട്ടപ്പെടുന്ന നാട് ദുനിയാകേ മുസാഫിർ മനസിൽ തരി ഖബർ ഹേ ദുനിയാ മേ കൈസര ഗിനാ ലാഖോ കറോഡ് ആയേ ദുനിയാ മേ കൈസര ഗിനാ മിട്ടി സസോരഹീഗേ നാളെ മണ്ണിന്റെ അടിയിൽ പോയി കിടക്കേണ്ടതല്ലേ നാളെ മണ്ണിന്റെ അടിയിൽ പോയി കിടക്കേണ്ടതല്ലേ അത്രയല്ലേ ദുനിയാവുള്ളൂ അതിനപ്പുറത്തോട്ടുണ്ടോ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ അപ്പൊ എന്ത് ചെയ്യണം ഒരേ ഒരു വ്യവസ്ഥയുള്ളൂ ഖുർആൻ അന്നത്തെ മുസ്ലിമീങ്ങൾ എന്താണോ ചെയ്തത് അത് നമ്മളും ചെയ്യണം ഞാൻ പറഞ്ഞേരെ ഇൻഷാല്ലാ ചെയ്യൂ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാമെന്ന സൂപ്പർവൈസർ ഒന്നുമില്ല ഒരു പേരല്ലേ നിങ്ങളുടെ നേരെ ഉള്ളൂ നാലെണ്ണ എന്റെ നേരെ ചില ചെയ്യോ അപ്പൊ അവര് ചെയ്ത ജോലി ഏതാ അവരുടെ നഫ്സിനെ അവരുടെ നഫ്സിനെ അള്ളാഹ്ക്ക് വേണ്ടി അവരിങ്ങോട് കൊടുക്കും നമ്മളും കൊടുക്കണം പറ്റൂ നമ്മുടെ നഫ്സ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം കൊടുക്കാൻ പറ്റൂ എന്നാ പക്ഷെ ഒരു കാര്യം നമുക്ക് ചെയ്തുകൂടെ അള്ളാഹു സ്വർഗം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സഹാബത്ത് പോയ സ്വർഗത്തിൽ നമുക്കും പോകണ്ടേ ശരി ശരീരത്തെ കൊടുക്കണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ചെയ്യൂ മഹാനായൊരു മനുഷ്യൻ സ്വർഗത്തെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക സൂറത്തുൽ വാഖിയയിൽ ആയത്തോ ഫീ സിദ്രിൻ മഖ്ലൂദ് വതൽഹി മംദൂദ് വലില്ലി മംദൂദ് കിട്ടിയ അവസാനം ഞാൻ പറയാം സ്വർഗത്തിന്റെ ആയത്തും സ്വർഗത്തിലെ ഹൂർലിയങ്ങളെ ഇങ്ങനെ അങ്ങോട്ട് പ്രസംഗിച്ചുകൊണ്ട് സദസ് മുഴുവനും സ്വർഗം നമ്മുടെ കൺമുമ്പിൽ കണ്ടതുപോലെയായി സദസ് മുഴുവനും കൺമുമ്പിൽ സ്വർഗം കണ്ടതുപോലെയായി ആ സമയത്ത് സ്വർഗത്തെക്കുറിച്ച് കേട്ട് കേട്ട് കേട്ടങ്ങോട് കൊതി വന്നപ്പോൾ ഒരു മനുഷ്യൻ ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു മൗലാന സാഹിബ് ഈ സ്വർഗത്തിലേക്ക് ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് സ്വർഗത്തിലേക്ക് ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് ആ മനുഷ്യൻ കേട്ടപ്പോൾ ഒരാഗ്രഹത്തിൽ ചോദിച്ച ഒരു വയസ്സായ ആളായിരിക്കും ആ സമയത്ത് ആ മനുഷ്യനോട് ഈ പ്രഭാഷകനായ പണ്ഡിതൻ പറഞ്ഞു സ്വർഗം ഇവിടെ വളരെ അടുത്താ ചോദിച്ചവിടെ ദോ കദം കി രാസ്താഹ് സ്വർഗത്തിലേക്ക് എത്ര ദൂരമുള്ളൂ ദോ കദം കി രാസ്താഹ് രണ്ട് കാലടി ദൂരമേ ഉള്ളൂ സ്വർഗത്തിലേക്ക് ആകെയുള്ള ദൂരം എത്ര ദോ കദം കി രാസ്താഹ് രണ്ട് കാലടി ദൂരമേ ഉള്ളൂ ആളുകൾ അത്ഭുതത്തോടെ നിന്ന് പോയി എന്തായി പറയുക അതെ ഒരു കാലെടുത്ത് മുമ്പോട്ട് ചവിട്ടിയിട്ട് മറ്റേ കാലെടുത്ത് നീ വെക്കുന്ന എവിടെയാ അള്ളാഹുടെ സ്വർഗത്തിലാ മഹാനായ മനുഷ്യൻ പറഞ്ഞു രണ്ട് കാൽപാദത്തിന്റെ അകലെയാണ് നിന്റെ സ്വർഗമിരിക്കുന്നത് സഹോദരങ്ങളെ സ്വർഗമിരിക്കുന്നത് എവിടെയാ സ്വർഗമിരിക്കുന്നത് എവിടെയാ എവിടെയാ സ്വർഗം എവിടെയാ താഴെയാണോ മേലിലാണോ മുകളിലോട്ട് പോകുന്ന ഒരു വസ്തുവിന്റെ അവസാനത്തിന്റെ പേരാണ് സിദറത്തു മുന്തഹ ആ സിദറത്തു മുന്തഹയുടെ തൊട്ടടുത്താണ് ജന്നത്തു മഅവ അവിടെയാണ് ജന്നത്തുൽ മഅവ എന്ന സ്വർഗമുള്ളത് അപ്പൊ സ്വർഗം മുകളിലാണ് അവിടെയാണ് സ്വർഗമുള്ളത് അതുകൊണ്ട് സ്വർഗം ആകാശത്തിന്റെ മുകളിലാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സഹോദരങ്ങളെ കാലഘട്ടത്തിനോട് സംവദിക്കാൻ കഴിയണം 6000 കോടി പ്രകാശവർഷം അകലെയാന്ന് ശാസ്ത്രം പറയുമ്പോൾ അത് അവസാനത്തെ വാക്കല്ല ആ പ്രകാശവർഷത്തിനകലെയാണ് ആദ്യത്തെ സ്വർഗമുള്ളത് പക്ഷേ മഹാനവരുകൾ പറഞ്ഞു നിന്റെ സ്വർഗം അത്ര അകലെയല്ല രണ്ടേ രണ്ട് കാൽപ്പാടം വെച്ചാൽ നീ സ്വർഗത്തിലാ പോവുക പക്ഷേ ആദ്യത്തെ കാലെടുത്തിട്ട്
എവിടെ ചവിട്ടണമെന്നറിയോ? പഹലി കദം അപ്പിനി നഫ്സ് പർ ദൂസരി കദം ഖുദാ കീ ജന്നത്ത് മേ പഹലി കദം അപ്പിനി നഫ്സ് പർ പൊന്നുമോനെ ഞാൻ അവസാനിപ്പിക്കുന്നതിന്റെ ഈ രണ്ട് ദിവസത്തെ ഗുണപാഠമാണ് പറയുന്നത്, മറന്നു പോകരുത്. പഹലി കദം അപ്പിനി നഫ്സ് പർ ഒന്നാമത് വലത് കാലെടുത്തിട്ട് നിന്റെ നഫ്സിന്റെ മുകളിൽ ചവിട്ടണം, നിന്റെ ശരീരത്തിന്റെ ദുർമോഹങ്ങളുടെ മുകളിൽ ചവിട്ടണം, നിന്റെ നഫ്സിന്റെ ദുരാഗ്രഹത്തിന്റെ മുകളിൽ ചവിട്ടണം, നിന്റെ ഹവയുടെ മുകളിൽ ചവിട്ടണം. എന്നിട്ട് ശരീരത്തിന്റെ ഒടുക്കത്തെ മോഹമില്ലേ, കല്ല് കുടിക്കാനുള്ള മോഹം, പലിശ വാങ്ങിക്കാനുള്ള മോഹം, ഔറത്ത് മറക്കാതിരിക്കാനുള്ള മോഹം, കളവ് പറയാനുള്ള മോഹം, വഞ്ചിക്കാനുള്ള മോഹം, ചതിക്കാനുള്ള മോഹം, വാരി പിടിക്കാനുള്ള മോഹം, നിന്റെ ഒടുക്കത്തെ മോഹം, ആ മോഹങ്ങളെ മുഴുവനും ഒരു കാലുകൊണ്ട് ഏഴാം ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തിയ പഹലി കദം അപ്പിനി നഫ്സ് പർ ദൂസരി കദം ഖുദാ കീ ജന്നത്ത് മേ എന്നാമത് രണ്ടാമത്തെ കാലല്ലാന്റെ സ്വർഗത്തിലാ. വമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സാനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി അല്ലാഹുവിന്റെ അടുക്കലുള്ള ഉന്നതമായ സ്ഥാനത്തെ കുറിച്ച് ഓർക്കുകയും അല്ലാഹനെ ഭയന്ന് ജീവിക്കുകയും രണ്ട് വനഹ നഫ്സാനിൽ ഹവാ സ്വന്തം ശരീരത്തെ അതിന്റെ ദുരാഗ്രഹത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുകയും ചെയ്താൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ സ്വർഗം അവന്റെ മടക്ക സ്ഥാനമാണ്, സ്വർഗം അവന്റെ മടക്ക സ്ഥാനമാണ്. അല്ലാഹു തൗഫീക് നൽകട്ടെ.